കാമറമാൻ സാർ റെഡി സാർ. ശ്രീധർ റെഡി മാം. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. പാറി നടക്കുമൊരഴകാ മന്ദഹാസം വിതറുമി വള്ളഴകാ മുല്ലമണം ചൊരിയുമി വള്ളഴകാ പുലരിയിൽ സൂര്യൻ ഉദിക്കുമ്പോൾ അഴകാ ഓളത്തിൽ താളമായി ചേർന്നൊരു സ്വരമായി ഓമനയായി മാറും ഈ വള്ളഴകാ അത്ഭുത താരമായി ആനന്ദ രൂപമായി നാടാകെ പടരും ഈ വള്ളഴകാ വിക്രമിന്റെ ഹരാസ്മെന്റ് അത്രയ്ക്കോ ആയിട്ടുണ്ട്. അച്ഛൻ പ്രിൻസിപ്പാളിനോട് കംപ്ലൈന്റ് ചെയ്തതിന് രാത്രിയിൽ അവൻ വീട്ടിൽ വന്നിരുന്നു. പ്രിൻസിപ്പാളിനോട് കംപ്ലൈന്റ് ചെയ്താനാണോ? അതെ. എന്താ ഇത്? ശബ്ദിച്ച കൊന്നുളയും ഞാൻ. ഞാൻ വെറും ചെറ്റ എന്നോട് കളിക്കുന്ന ചെളി കലറിയുന്ന പോലെ അത് നിന്റെ മേത്തേക്കന്നെ തെറിക്കും. അത് നന്നായിട്ട് അറിയാവുന്നല്ലേ നിനക്ക്? അന്നിനെ തന്തയ്ക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അതുകൊണ്ടല്ലേ പട്ടിയുടെ മുമ്പിൽ മട്ടനിട്ട് കൊടുത്ത ചുമ്മാ നോക്കിയിരിക്കുക. അത് അറ്റാക്ക് ചെയ്യും. ഞാനും തന്നെ ചെയ്തെ. ഇനി ഇത് നീ കംപ്ലൈന്റ് ചെയ്യാൻ പോയാലുണ്ടല്ലോ, വൃത്തിയേടാവുന്ന നീ ഭിത്തിയായിരിക്കില്ല. അമൂല്യ ടി സി വാങ്ങി പോന്നടാ. വിക്രം അമൂല്യ ടി സി വാങ്ങി പോകുന്നു. ആരോടും പറയരുന്ന് പറഞ്ഞല്ലേ. അത് പോയിക്കോട്ടെ. എന്നിട്ട് നീ ഇവിടെ അങ്ങനെ പോവാണോ? വിക്രം ബിഹേവ് യുവർ സെൽഫ്, ദിസ് ഈസ് ടു മച്ച്. അത് പറയാ നീ എടി. ഇന്ന് നിന്റെ വീട്ടിലേക്ക് വരട്ടെ. വരട്ടെ വരട്ടെന്ന്. എന്താടി വേണ്ടേ?
ഞാൻ വരട്ടെ. ഹലോ ഹലോ ഡാ, വിക്രമനെ തല്ലുന്നു, വേഗം വാടാ. നമ്മുടെ വിക്രമനെ തല്ലുന്നടാ, വാടാ. So much. By the way, I'm Sweetie. Mara. ചക്രവർത്തി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അറിയോ? അത്ര റേഞ്ചിലായിട്ടും വർക്കേഴ്സിനോട് എങ്ങനെ പെരുമാറുന്നറിയോ? സന്ധ്യ കഴിഞ്ഞ വീട്ടിൽ പിള്ളേരായിട്ട് എങ്ങനെയെന്നറിയോ? Thank you, my son. Ready, ready, omelette. എങ്ങനെയുണ്ട് അച്ഛൻ? സൂപ്പർ. നീ പൊളിച്ചടാ, പോക്കെന്തിനാടാ, ഒരു പെഗ് അടിക്ക്, നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. വേണ്ട അച്ഛാ, ഐ കംഫർട്ടബിൾ വിത്ത് ദിസ്. മദ്യപിക്കാന്നൊക്കെ പറഞ്ഞ തെറ്റല്ലേ? മദ്യപിക്കുന്ന വലിയ തെറ്റൊന്നുമല്ല, അത് എപ്പോ നിർത്തണമെന്ന് അറിയാതിരിക്കുന്ന തെറ്റ്. എപ്പോഴവര് നിർത്തുന്നത്? മൂന്ന് ബോട്ടിൽ. പച്ചമുളക് ബജി എടുത്തോ, വയറു നിറച്ച് കഴിക്കേ, ചുമ്മാ കഴിക്കടാ. അങ്ങനെ സൂപ്പർ. ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്താൽ ആദരവോടെ സ്മരിക്കുക, അല്ലെങ്കിൽ താങ്ക്സ് പറയുക, അല്ലാതെ ആരോടും കംപ്ലൈന്റ് ചെയ്യരുത്. Thank you.
സാർ ഇന്ന് കോളേജിൽ മോനൊരു ഞാൻ അറിഞ്ഞു. അവര് ചെറിയ വഴക്കല്ലേ. സുബ്രഹ്മണ്യ സാർ. സാർ, അശ്വിത് നാരായണ വർമ്മയുടെ ഫംഗ്ഷൻ എപ്പോഴാണ് ഇവിടെ വെച്ചാണെന്നൊക്കെ ഒന്ന് ഫോൺ ചെയ്ത് അന്വേഷിക്കും. ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ടെന്നും ഫംഗ്ഷൻ വരുന്നുണ്ടെന്നും പറഞ്ഞേക്ക്. ആയിക്കോട്ടെ സാർ. എന്താ എല്ലാരും കൂടി? അത് ആ ചക്രവർത്തിയുടെ മോനുമായിട്ടായിരുന്നോ? അതെ അച്ഛാ, അവരെന്നെ കോളേജിലിട്ട് ശരിക്കും തല്ലി. വല്ലവന്റെയും വീട്ടിൽ കയറി മുള്ളിയാൻ അവർക്കെന്താ അത്ര ബുദ്ധിമുട്ട്? വീട്ടില് വിഷവൈദ്യനുണ്ടെന്ന് കരുതി കാണുന്ന കാട്ടിലൊക്കെ ചെന്ന് കയറിയാലേ ചിലപ്പോ പാമ്പ് കടിക്കും. അതുപോലാണോടോ ഇത്? മൂത്രമൊഴിക്കുന്ന അത്ര വലിയൊരു കുറ്റമാണോ? കഴുകിയാ പോകുന്ന ആഴുക്കിന് വെറും തല്ലുന്നൊക്കെ തെറ്റല്ലേ? തെറ്റല്ലേടോ? അതെ സാറേ. മോനെ, അടിക്കുന്നവൻ ഒരിക്കലും ഹീറോ അല്ല, തിരിച്ചടിക്കുന്നവനാണ് ഹീറോ. അതിന് നല്ല ടൈം വരണം. അതും നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കണം. ഉണ്ടാക്കാം. ടൈമാവുമ്പോ നമുക്ക് തിരിച്ചു കൊടുക്കാം. നീ റിലാക്സ് ആയിട്ടിരിക്കും മോനെ. എന്താ ചിറ്റപ്പാ ഇത്ര സീരിയസ് ആയിട്ട്? എന്താടാ ഇത്? എന്താ ഇതെന്താടാ? ഏതവൻ ഈ ഫോട്ടോ എടുത്തത്? എന്റെ വയറാണല്ലോ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആണല്ലോ ചാ. ആ ഇനി തല്ലുണ്ടാക്കുമ്പോ ഞാൻ നന്നായിട്ട് വിളിച്ച് ഫോട്ടോ എടുപ്പിക്കാം. ശരിക്കും പ്രശ്നം എന്തായിരുന്നാ? അത് ശരിയാണല്ലോ. എന്തായിരുന്നു പ്രശ്നം? എന്റെ അമ്മോ, അതും അറിയാതെയാണോ? കല്യാണം ആരുടെയാന്നറിയാതെ പോയി അനുഗ്രഹിച്ചിട്ട് വന്നോ? എന്റെ അമ്മോ, നിങ്ങൾ മൂന്നുപേരിൽ ആരെങ്കിലും ഒന്ന് കൈവച്ചാ മതി, ബാക്കി രണ്ടാളും ചാടിക്കോളും. ആരെയാ, എന്തിനു വേണ്ടിയാന്ന് പോലും തിരക്കാതെ തല്ലുണ്ടാക്കുന്നവരല്ലോടാ നിങ്ങള്. ഇപ്പഴാ ഓർത്തത്. എടാ മുരളി, ഗഗന്റെ വണ്ടിയിൽ രണ്ട് ഇരുമ്പ് എടുത്തിട്ടേക്ക്. എന്തോന്ന്? കോളേജിൽ പോകുന്ന പിള്ളേരുടെ കാറി ടെക്സ്റ്റ് ബുക്കിന് വരെ ഇരുമ്പ് കമ്പി ഇടുന്ന എന്തിനാടാ? താങ്ക്സ് മോനെ, നീ ചെയ്ത ഹെൽപ്പ് ഞങ്ങൾ ഒരിക്കലും. അയ്യോ, എന്തായി കാണിക്കുന്നത്? പ്രോബ്ലംസ് ഉണ്ടായ കോളേജ് വിട്ടു പോകരുത്, അത് ഫേസ് ചെയ്യാണ് വേണ്ടത്. ഓൾ ദി ബെസ്റ്റ്. നിന്റെ വാച്ച ആക്ച്വലി ഇത് ചത്തുപോയതാ. രാത്രി കൊത്തിയിരുന്ന് ഞാൻ റിപ്പയർ ചെയ്തു. താങ്ക് യു. ആ, ഞാൻ നിന്റെ ഫൈറ്റ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 lakhs കിട്ടി, അറിയോ? ഒരു ഫോറിനർ ചോദിച്ചിരിക്കുവാ എന്ത് ഫൈറ്റ് ആയത്, കുങ്ഫു ആണോ കരാട്ടെ ആണോ എന്ന്. ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? ഗോലി സോഡ ഫൈറ്റ്. അതല്ല, ഇങ്ങനെ തല്ലുണ്ടാക്കിട്ട് വീട്ടിൽ ചെന്ന അമ്മയൊന്നും പറയില്ലേ? എനിക്ക് അമ്മയില്ല. എന്താടി ലൈൻ അടിക്കാൻ നോക്കുക? വേസ്റ്റ്. ഇവൻ ശരിക്കും ഒരു ചുവര് പോലെയാ. ചാരി നിക്കാൻ പറ്റുന്നല്ലാതെ റിയാക്ഷൻ പ്രതീക്ഷിക്കണ്ട. ഇവനെ ബൗൺസർ ആക്കാൻ പറ്റും, പക്ഷേ ബോയ്ഫ്രണ്ട് ആക്കാൻ പറ്റേയില്ല. ശരിക്കും പെൺകുട്ടികളുടെ മുഖത്തൊന്നും നോക്കുകൂടിയില്ല, ദേശദ്രോഹി. പെൺകുട്ടികളെ നോക്കാതിരിക്കുന്നത് ദേശദ്രോഹാ? ആ നോക്ക്, ഒരു പെൺകുട്ടി വീട്ടില് ഒരുങ്ങാതെ മാറി ചളാന്നിരുന്നാലും പുറത്ത് ക്ലാസ് ആയി ട്രെൻഡി ആയി സ്റ്റൈലിഷ് ആയി വരും. എന്തിന്? വൈ? ക്യോ? ആമ്പിള്ളാരും നോക്കാൻ വേണ്ടി. അതിന് പ്രോട്ടീൻ ഷാംപൂ, മൾട്ടിവിറ്റമിൻ കണ്ടീഷണർ, ഹെയർ സ്പ്രേ, ഹെയർ ജെല്ല്, ഐബ്രോസിന് ത്രെഡിംഗ്, ഐലാഷിന് മസ്കാര, ലിപ്സ്റ്റിക്, ലിപ് ഗ്ലോസ്, പെയിൻഫുൾ ബ്ലാക്ക് ഹെഡ് റിമൂവലും, ഫൗണ്ടേഷൻ പാക്ക്, ഫേസ് പാക്ക്, ഷോൾഡർ പാക്ക്, ഡെന്റൽ പാക്ക്, പെഡിക്യൂർ, മാനിക്യൂർ, വാക്സിംഗ്, വെയിലത്ത് സൺസ്ക്രീൻ, മഴയത്ത് വാട്ടർ റെസിസ്റ്റന്റ്. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ആമ്പിള്ളാര് നോക്കാൻ. ശരിക്കും കാറ്റ് കയറിയില്ലെങ്കിലും അകത്ത് ഇറിറ്റേഷൻ ആണെങ്കിലും ഈ സ്കിൻ ടൈറ്റ് ജീൻസ് ഇടുന്നത് ആർക്ക് വേണ്ടിയാ? ആമ്പിള്ളാരും നോക്കാൻ വേണ്ടി. ഇങ്ങനെ ആമ്പിള്ളാരും നമ്മളെ നോക്കാതിരിക്കാനാണ് പ്ലാനെങ്കിൽ കോസ്മെറ്റിക്സിന് സെയിൽ ഉണ്ടാവില്ല, ബ്യൂട്ടി പാർലറിൽ ബിസിനസ് ഉണ്ടാവില്ല, തുണിക്കടകളിൽ ലേഡി കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല, ഫാഷൻ ഡിസൈനേഴ്സ് പട്ടിണിയിലാവും, പ്രൊഡക്ട്സിന് ഡിമാൻഡ് ഉണ്ടാവില്ല, GDP തലയും കുത്തി വീണ് സെൻസസ് താഴേക്ക് പോയി, ഇന്ത്യയുടെ ഫ്യൂച്ചറേ സ്പോയിലാകും. ഇനി നീ പറയടി, ഇവൻ ദേശദ്രോഹിയാണോ അല്ലയോ? എന്റെ അഭിപ്രായത്തിൽ ഏത് പുരുഷനാണോ 24 hours അവന്റെ ഗേൾഫ്രണ്ടിന്റെ കയ്യിൽ ഫോണും കൊടുത്ത് ധൈര്യമായിട്ടിരിക്കുന്നവൻ, അവനാണ് വളരെ കറക്റ്റായ പേഴ്സൺ. അത് ലവറായാലും ഹസ്ബൻഡ് ആയാലും. എക്സാമ്പിൾ, ഇവൻ ഒന്നുകിൽ ഫാദറിന്റെ ഫോൺ, ബ്രദറിന്റെ ഫോൺ, അല്ലെങ്കിൽ വെദർ ഫോൺ.
അതുകൊണ്ട് ഇവൻ എനിക്ക് ഇഷ്ടം. 3 ഇയേഴ്സ് ആയിട്ട് ഞാൻ ട്രൈ ചെയ്യാം, ശരിക്കും മുഖത്ത് പോലും നോക്കിയിട്ടില്ല. ഇപ്പൊ വീട്ടിൽ എനിക്ക് വേറെ മാരേജ് ഉറപ്പിച്ചിരിക്കാം, 3 ഡേയ്സിനുള്ളിൽ എൻഗേജ്മെന്റ്. അത് കഴിഞ്ഞ് ഈ എൻജോയ്മെന്റ് ഒക്കെ പോയത് തന്നെ. അതുകൊണ്ടാ പബ്ബിൽ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നത്, എല്ലാവരും വന്നേക്കണം. ഓക്കെ, നീ അവിടെ വന്നിട്ട് ഇങ്ങനെ മിണ്ടാ മുളിയെ പോലെ ഇരിക്കരുത്, ഓപ്പൺ ആയി നിന്നിട്ട് ഹാപ്പി ആയി എൻജോയ് ചെയ്യണം. ഓക്കെ, ഞാൻ എന്റെ അച്ഛനും ഏട്ടനുമായിട്ട് വരാം. അച്ഛനെയും ഏട്ടനെയും പബ്ബിലേക്കോ? ആദ്യ രാത്രിയിലും പൂജാരി കയറി വന്നിട്ട് നടക്കട്ടെ മോളെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ പ്രയോജനം? അതുപോലെയാ ഇതും. എന്ത് പറ്റിയടി? ഗ്രാൻഡ് ഫാദറും ഫാദറും ഒക്കെ വന്ന് നടത്തുന്നത് പാർട്ടിയല്ല, 16 അടി എന്തിരാ? നോക്കല്ലാരും നിക്കുന്നത്. Freak out, aga. So let's the party rockin', baby. Puss in the pung, edo. Shabba and Caesar. Cut skirt, world say the catwalk, Rosa. Yes, in the lips, ulla. Snake dance, what is up? Let's get the party rockin', baby. Hey, vetchadi thalam, vetchadi yari. Yangal gunji, vetchadi yari. Kaccha getti, vetchadi yari. Koi. Pung, edo, padayai, padanyi, punga, pung. മനമായി പുതഞ്ഞു ചേരാ പുഞ്ചിരി നീട്ടി പറന്നു പൊങ്ങിട. വെച്ചതുപോലെ മനസ്സിൽ മൈക്ക് സെറ്റ് ശബ്ദം തന്ന മൈൻഡിൽ മെമ്മറീസ് ബ്രേക്ക് ആകും പോലെ. Let's get the party rocking, baby. Earth-ന്റെ edge-ൽ നിന്നും നോക്കും പോലെ, depth-ൽ നിന്നും heights-ലേക്ക് കാണും പോലെ, skydive ചെയ്യുന്ന hollow heart. Let's get the party rocking, baby. നാളെ തിളങ്ങും പോസ്റ്റർ പോലെ, ഒത്തു പിടിച്ചാൽ ബൂസ്റ്റർ ആയിക്കൂടെ. പച്ചം പുറയ്ക്കും ലേസർ പോലെ, വിജയം കുറയ്ക്കും ടീസർ പോലെ, വർഷം മുഴുവൻ വിന്നർ ആയിക്കൂടെ. Ha ha ha.
സോറി അങ്കിൾ, അത് മുതിർന്നവരൊക്കെ വന്ന് വലിയ ഉപദേശങ്ങളൊക്കെ തന്ന് ക്ലാസ് എടുത്ത് പാർട്ടിയാക്കി ഇടാമെന്ന് കരുതി ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. നോക്ക് മോളെ, ശരിക്കും പെൺകുട്ടികൾ ഒരു ബാങ്ക് ലോക്കർ പോലെ തന്നെ. അതിൽ നമുക്ക് ഐശ്വര്യം നിറച്ചു വെക്കാനൊക്കും, സന്തോഷം നിറച്ചു വെക്കാൻ പറ്റും, അഭിമാനം നിറച്ചു വെക്കാനൊക്കും, സ്വഭാവ ഗുണത്തോടൊപ്പം വരും തലമുറയുടെ ഭാവിയും സൂക്ഷിച്ചു വെക്കാനൊക്കും. ആ സമ്പാദ്യങ്ങൾ വരും തലമുറയ്ക്ക് കൈമാറാൻ കഴിയാന്നൊക്കെ പറയുന്നത് ഒരു പെണ്ണിനെ കൊണ്ട് മാത്രം പറ്റുന്നതാ. അത്രയ്ക്ക് ഗ്രേറ്റ് ആണ് നിങ്ങൾ. അങ്ങനെയുള്ള പെൺകുട്ടികൾക്കൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഞങ്ങൾ ഉപദേശിക്കുന്നത്. അതറിയില്ല, വരൂ അങ്കിൾ, ലെറ്റ്സ് ഹാവ് ഡിന്നർ. ഇവിടെയാ, നമുക്ക് ഇതിനേക്കാൾ സ്പെഷ്യൽ ഡിഷ് വേറെ ഉണ്ട്. സാർ, സ്പെഷ്യൽ മുളക് ബജ്ജി റെഡി. ഇത് വെറും ബജ്ജിയല്ല, ബോഡിയുടെ റീചാർജർ. അങ്കിൾ, ഇത് ശരിക്കും ഓൾഡ് അല്ലേ? ട്രെൻഡ് മാറിപ്പോയി. ട്രെൻഡാ? നിങ്ങൾ പിസയും ബർഗറും കഴിക്കുന്നു, എന്നിട്ട് പുറത്തു വന്ന് കൽക്കട്ട പാനഞ്ച് വെക്കും. ഓഷായിട്ട് ഫാഷൻ ഷോയ്ക്ക് റെഡിയാവും. പക്ഷെ ദൃഷ്ടി ഒഴിപ്പിക്കണമെങ്കിലോ അതിന് അമ്മ. ബോറിംഗ് കാറൊക്കെ ആയിരിക്കും വാങ്ങുന്നത്, പക്ഷേ ദൃഷ്ടി തട്ടാതിരിക്കാൻ ബോണറ്റി നാരങ്ങ കെട്ടി തൂക്കിയിടും, ഏതെങ്കിലും വലിയ അമ്പലത്തിൽ പോയി പൂജയും ചെയ്യും. അങ്കിളിനും വേണമെങ്കിൽ എവിടുന്ന് ഭക്ഷണം കഴിക്കാം, പിന്നെന്താ ഈ റോഡിലിരുന്ന്? വേറൊന്നല്ല മോളെ, ഇത് കഴിച്ചാ ദൈ നിൽക്കുന്ന പാവങ്ങൾ ജീവിക്കും, നിങ്ങൾ പറഞ്ഞത് കഴിച്ചാ വേറെ രാജ്യക്കാര് ജീവിക്കും. മേക്ക് ഇൻ ഇന്ത്യ അല്ല മോളെ, മേക്കിംഗ് ഇന്ത്യ. ഇത് കഴിക്കേ. എല്ലാരും കഴിക്കേ, വയറിറച്ചി കഴിക്കേ. ഫാദേഴ്സ് എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും. ഇന്ന് ഇന്ത്യയിലെ വളരെ ഫേമസ് ആയ രണ്ട് ബിഗ് ഫാമിലീസ്, ദ ഫാദർ ഓഫ് ഇന്ത്യൻ റോഡ്സ് എന്ന വിശേഷണത്തിന് ഇനി അധികം ദൂരമല്ലാത്ത ദ ഗ്രേറ്റ് ബിസിനസ് മാൻ അശ്വിൻ നാരായണ വർമ്മയുടെ ഒരേ ഒരു മകൾ സൗമ്യയും നമസ്തേ, കൺഗ്രാജുലേഷൻസ്. തുടങ്ങിക്കോ, തുടങ്ങിക്കോ. മഹേന്ദ്രവർമ്മ സാർ, അശ്വത് നാരായണ വർമ്മയുടെ മകൾ നിങ്ങൾക്ക് മരുമകളാകെന്ന് പറഞ്ഞാ നിങ്ങൾ ഒരു 100 അടി ഉയർന്നു നടത്തും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, സുബ്രഹ്മണ്യ സാർ പ്രൈം മിനിസ്റ്റർക്ക് വരാൻ കഴിയാത്തതിൽ സോറി പറഞ്ഞ് ബെസ്റ്റ് വിഷസ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഈ ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ രണ്ടുപേരും ലഞ്ചിന് ക്ഷണിച്ചിരിക്കുക. അതൊക്കെ ഞാൻ മിനിസ്റ്ററോട് സംസാരിച്ചിട്ടുണ്ട്. അങ്കിൾ, ജസ്റ്റ് എ മിനിറ്റ്. ഏ, കണ്ടില്ലേ, ഇപ്പോഴേ അമ്മായിപ്പനും മരുമോനും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവന് സ്മാർട്ട് ഗൈ കൂടുതലാണ്. ജസ്റ്റ് ഹാവ് എ ലുക്ക് അങ്കിൾ. Sorry to say this, Angle. But just got it. ഇത് ആരാ അയച്ചത്? ഞാനാ പറഞ്ഞ ചെക്ക് ചെയ്യാൻ. മാരേജ് അല്ലേ? ഇത് വേറെ ആർക്കറിയാം? No, Angle. Just me and my security.
വാവ് സൂപ്പർ. ഹായ് ഡാഡ്. കം ഓൺ ഡിയർ, ഇരിക്കെ. മോർണിംഗ്. കോഫി കുടിക്ക്. താങ്ക് യു. ബ്രേക്കിംഗ് ന്യൂസ്. ഇന്നലെ രാത്രിയിലുണ്ടായ കാർ അപകടത്തിൽ പ്രമുഖ വ്യവസായിയായ മഹേന്ദ്രവർമ്മയുടെ മകൻ രാജേന്ദ്രവർമ്മ കൊല്ലപ്പെട്ടു. ഇന്നലെ രാത്രി അശ്വിത് നാരായണ വർമ്മയുടെ മകൾ സൗമ്യയുമായുള്ള വിവാഹ നിശ്ചയത്തിന് ശേഷം ഡൽഹിയിലേക്ക് പുറപ്പെട്ട രാജേന്ദ്രവർമ്മയുടെ കാർ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഒരു ലോറിയുമായി കൂട്ടിയിടിക്കുകയും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുകയുമാണ് ഉണ്ടായത്. സംഭവം നഗരത്തെ ആകെ നടുക്കിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിനായി ഇരു ബോഡികളും സിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഏകമകനായ രാജേന്ദ്രവർമ്മയുടെ വേർപാട് മഹേന്ദ്രവർമ്മയെയും കുടുംബത്തെയും ആകെ തളർത്തിയിരിക്കുന്ന വേദനാജനകമായ കാഴ്ചയാണ് ഇപ്പോഴാണ് ന്യൂസ് കാണുന്നത്. ബൈ ദ വേ, അത് ആക്സിഡന്റ് അല്ല മോളെ, ഞാനത് ചെയ്യിച്ചത്. കെട്ടാൻ പോകുന്ന തന്റെ മോൾ ഒരുത്തനുമായി ചുറ്റിത്തിരിഞ്ഞു എന്ന് പറഞ്ഞു അവൻ എന്നെ എവിഡൻസ് കാണിച്ചു. ഒരാളറിഞ്ഞാൽ ഇൻഫർമേഷൻ, നാലു പേരറിഞ്ഞാൽ ന്യൂസ്, 40 പേരറിഞ്ഞാൽ അത് ന്യൂസ് സെൻസ്. അതുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. നിനക്ക് ആരോടെങ്കിലും പ്രേമം ഉണ്ടായിരുന്നെങ്കിൽ അത് എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് പറയണമായിരുന്നു. അവനാണോ വിട്ടത്? ഈ വീട്, കാർ, ഓഫീസ്, ഫാക്ടറീസ്, അങ്ങനെ ഞാൻ സമ്പാദിച്ചതെല്ലാം തകർന്നാലും കത്തിച്ചാമ്പലായാലും തിരികെ സമ്പാദിക്കാനുള്ള ധൈര്യവും കഴിവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ എന്റെ കുടുംബത്തിന്റെ അഭിമാനം. എന്റെ മുതുമുത്തച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് കഷ്ടപ്പെട്ട് സമ്പാദിച്ച എന്റെ മുത്തച്ഛന് കൊടുത്തത്, എന്റെ മുത്തച്ഛനത് നിധി പോലെ സൂക്ഷിച്ച എന്റെ അച്ഛന് കൊടുത്തത്, എന്റെ അച്ഛനത് പവിത്രമായി കാത്തു സംരക്ഷിച്ച് എനിക്ക് തന്നത്, എനിക്ക് പിറന്ന പൊന്നുമോളത് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഗ്രേറ്റ് ഡോട്ടർ, സ്വയം മരിച്ചവൾ എന്റെ അഭിമാനം കാത്തു. അശ്വിത് നാരായണ വർമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടാലും അഭിമാനം നഷ്ടപ്പെടുത്താൻ ആരും അനുവദിക്കില്ല. ഫസ്റ്റ് ഹാഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, പക്ഷെ ക്ലൈമാക്സ് ആയപ്പോ ബോറായി പോയി. ഹായ് ഗഗൻ. ഹായ്. ഇപ്പോ ഫ്രീയ? കോഫി? കം ഓൺ ഗയ്സ്, ലെറ്റ്സ് ഗോ. വാടാ പോവാം. അമ്മോ നാഗരാജ, ഇവൻ ഒരുപാട് മാറാറുണ്ട്. എങ്ങനെയുണ്ട് നോക്കട്ടെ.
ഓക്കെ, നന്നായിണ്ട്. ഒന്ന് പിടിച്ചേ, ഞാനേ ഒരു ഫോട്ടോ എടുക്കട്ടെ. സ്മൈൽ, ഒന്ന് ചിരിക്കും ആഷേ. വാവ്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് എ സെൽഫി. ഹലോ ഡാഡ്, ഞാൻ ക്ലാസ്സിലാ ഉള്ളത്, പിന്നെ വിളിക്കാം. ഡാഡിയ, അച്ഛാ എവിടെയാടാ? സ്വീറ്റ് ഒരു ഷോപ്പിൽ കൊണ്ടുവന്ന് എന്റെ ഡ്രസ്സിന്റെ സൈസ് നോക്കാം അച്ഛാ. ഒന്നുമില്ലടാ, വൈകിട്ട് അടിക്കാൻ സോഡയില്ല, വരുമ്പോ രണ്ട് കേസ് സോഡ വാങ്ങി വണ്ടിയിൽ വെച്ചേക്കണം. ശരി അച്ഛാ. അയ്യോ, അത് പറയണമായിരുന്നോ? ഞാൻ ഒരിക്കലും അച്ഛനോട് കള്ളം പറയില്ല. ഒരിക്കലും ഇല്ല. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ. ഹലോ അച്ഛാ, സ്വീറ്റ് വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം. വാ മോളെ വാ, നമ്മുടെ പയ്യനെ കോഫിയും ടീ ഷർട്ടും ഒക്കെ വാങ്ങിക്കൊടുത്തത് നീയല്ലേ? സംസാരിക്കും, ഞാനിപ്പോ വരാം. അവൻ ഇത്തിരി നാണം കൂടുതലാ മോളെ. വാ, വീടൊക്കെ ചുറ്റി കാണാം. ഇതാ മോളെ അവന്റെ ബെഡ്റൂം. മൂന്ന് പേർക്കും ഒരുമിച്ച് കിടന്നാലേ ഉറക്കം വരൂ, സ്വപ്നത്തിലും പിരിയാതിരിക്കാനാണത്രേ. ആ, ഇതാണ് ബാർ റൂം. ദിവസവും മൂന്ന് ഫുൾ ബോട്ടിൽസ് വെളുക്കുവോളം ഇരുന്ന് അടിച്ചോളും. അപ്പോ അവരുടെ ഹെൽത്ത്? അതൊന്നും ആരും ചോദിക്കുന്ന ഇഷ്ടമല്ല, ദേഷ്യപ്പെട്ട് കളയും. വാ മോളെ, വേറെ കാണാനുണ്ട്. ഇതാണ് ആയുധപ്പുര. എന്താ ഇത്, വീടാണോ ടെററിസ്റ്റ് ക്യാമ്പോന്ന് ചോദിക്കാൻ തോന്നുന്നുണ്ടോ? ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇതൊന്നും അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതല്ല. പുറത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാ മതി, മൂന്നെണ്ണവും കൂടെ അപ്പൊ തന്നെ ചാടി പുറപ്പെട്ടോളും. ഈ വീടിന്റെ ദേവതയാ മോളെ. അവളുണ്ടായിരുന്നപ്പോ ഒരു ക്ഷേത്രമായിരുന്നു ഇത്. അവള് പോയതോടെയാ ഇവരിങ്ങനായത്. പക്ഷെ അവര് നല്ലവരാ മോളെ. വീട്ടിൽ നിയന്ത്രിക്കാൻ പെണ്ണുങ്ങളില്ലാത്തതുകൊണ്ട് കുറച്ച് കൺട്രോൾ വിട്ടു പോയെന്നേ ഉള്ളൂ. മോർണിംഗ്. ചിറ്റപ്പം പറയാൻ തുടങ്ങിയ പിന്നെ നിർത്തില്ല. നല്ല കത്തിയാ മോള്, പിടി കൊടുക്കണ്ട. വാ, നിന്റെ അപ്പനാ കത്തി. ഇരിക്കും മോളെ. എന്താ ഇത്? ഇത് ഇവിടെ ഉണ്ടായിരുന്നു. രാത്രി സോഡ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇതും തപ്പി എവിടെയൊക്കെ നടന്നു എന്നറിയും. യൂസ്ലെസ് ഫെല്ലോസ്, കൊണ്ട ബെഡ്റൂമിലേക്ക്. വെള്ളമടിക്കാൻ സോഡ ഇല്ലെങ്കിൽ ഒരു ത്രില്ലുല്ല മോളെ. അതിന്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. എവന്റെ ഒരു കാര്യം. അതൊക്കെ പോട്ടെ, എന്താ കുടിക്കാൻ വേണ്ടേ? കോഫി, ടീ, കൂൾ ഡ്രിങ്ക്സ്, ജ്യൂസ്. അങ്കിളിന് പെൺകുട്ടികളെ ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടമാണല്ലോ. എന്താ ചോദിച്ചേ? കുറച്ച് ലിബർട്ടി എടുത്തോ മോളെ, എത്ര വേണമെങ്കിലും എടുത്തു. താങ്ക് യു അങ്കിൾ. നന്നായി അങ്കിൾ. ആ ബോട്ടിലൊക്കെ ഇനി ഇവിടെ വെള്ളമടിയില്ല. ഒരു തുള്ളി പോലും ഇല്ലാതെ കാലിയാക്കിട്ട് ഇതൊക്കെ ഡിസ്പോസ് ചെയ്യ്. ഇത് ലൈസൻസ് ഉള്ള ഗണ്ണാ, ഇതിവിടെ കണ്ടില്ലെങ്കിൽ കേസ് വേറെയാവും. ഓക്കേ ശരി, ഈ ഒറ്റ വെപ്പണി എവിടെ ഉണ്ടാവും? ചിറ്റപ്പ, ഇത് ശ്രദ്ധിച്ചേക്കണേ. ഇന്ന് മുതൽ അങ്കിളിന് ഓൺലി ടു പിക്സേ കൊടുക്കാവൂ, കേട്ടല്ലോ? അത് നിന്റെ റെസ്പോൺസിബിലിറ്റി. സെർവൻസ് എല്ലാവരും അവിടേക്ക് വാ. ഈ ദിവസം മുതൽ നിങ്ങളുടെ സിസ്റ്റംസ് എല്ലാം മാറാൻ പോവാ. സോ മെനു ചേഞ്ച്. ഔട്ട്സൈഡ് ഫുഡ് ബാൻഡ്. ചീര, കോളിഫ്ലവർ, കാരറ്റ്, ബീറ്റ്റൂട്ട്സ്, അതുപോലുള്ള വെജിറ്റബിൾസ് മാത്രമേ കുക്ക് ചെയ്യാവൂ, വിളമ്പാവൂ. ഈ ഡയറ്റ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യാവൂ. ഇന്നും വൈകുന്നേരം വന്ന് ഞാൻ തന്നെ കുക്ക് ചെയ്യിച്ചോളാം. അങ്കിൾ, പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. നിങ്ങൾ നന്നായിരുന്ന ഒരുപാട് പേര് നന്നായി ജീവിക്കും, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. അയ്യോ, ഈ ചേഞ്ച് വളരെ നല്ലതാ മോളെ. നിന്നെ പോലൊരു കുട്ടി ഈ വീട് മാറ്റിയെടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമല്ലേ? അയ്യോ, ഡാഡി ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ടങ്ങൾ, വെയിറ്റ് ചെയ്യണമെന്ന്. ഞാൻ പോയിട്ട് ഒരു ഷോ. മോള് ഫസ്റ്റ് ടൈം വന്നതല്ലേ ഇവിടെ, ഒന്നും കഴിക്കാതെ പോയല്ലോ. നാളെ വരുമല്ലോ, അപ്പൊ കഴിക്കാം അങ്കിൾ, പ്ലീസ്. ഗഗൻ, ലെറ്റ്സ് ഗോ. ബൈ. ഇതാ ഈ വീട്ടിൽ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഗഗൻ, വീട്ടില് അമ്മയില്ലെന്നുള്ളത് ഓക്കെ, ചേട്ടന് മാരേജ് ചെയ്യാലോ. ചേട്ടനൊരു ലവ് ഫീലർ ഉണ്ട്.
അവളുടെ മാരേജ് കഴിഞ്ഞോ? ഇല്ല. എന്നാ സക്സസ് ആക്കാം. നിങ്ങൾ സക്സസ് ആക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതൊക്കെ ഓക്കെ, പക്ഷെ ഇവിടെ തീരുമാനിക്കുന്നത് ഞാനാ. അങ്കിൾ, ലവ് ചെയ്യുന്ന ഒരു തെറ്റാണോ? ശരിക്കും എന്താ നടന്നത് നിനക്കറിയോ? ഒരു പട്ടിക്കുട്ടിയെ വാങ്ങണമെങ്കിൽ നാലുപേരോടെങ്കിലും എൻക്വയറി ചെയ്യണമെന്നാ. അങ്ങനെയുള്ളപ്പോ ഒരു പെണ്ണിനെ അയക്കാൻ എൻക്വയറി ചെയ്യണ്ടേ? ചെയ്തല്ലോ, ബാഡ് റിപ്പോർട്ടാ കിട്ടിയത്. നേരിട്ട് അവരോട് എന്നെ അങ്ങ് ചോദിച്ചു. ഏതാ മോളെ ഇവനാ? അതെ അച്ഛാ. ആളുകൊള്ളാം, നല്ല പേഴ്സണാലിറ്റി. ഓക്കെ, ഇഷ്ടപ്പെട്ടല്ലോ, കല്യാണവും ഉറപ്പിക്കാം. പെണ്ണിന്റെ അച്ഛനായി നിൽക്കുന്നത്, കോടികളുടെ ആസ്തി, ലക്ഷങ്ങളുടെ വരുമാനം, അത് നല്ലത്. അച്ഛന്റെ ഏത് കാര്യത്തിന് എപ്പോഴും കൂടെ തന്നെയുണ്ട്, അത് അതിലും നല്ലത്. പക്ഷെ ഒരു അലവലാതി എന്റെ മരുമകനാക്കാന്നൊക്കെ പറഞ്ഞാൽ അത്. അമ്മ അവൻ ചോദിച്ചു വാങ്ങിച്ചല്ലോ. നീ വിഷമിക്കാതിരിക്കുമ്പോളെ കാര്യങ്ങൾ അവർ പെട്ടെന്ന്. എടാ ചക്രവർത്തി, ഒന്ന് നിർത്ത. ശിവനാരായണ സാറേ, എന്തിനായിരുന്നു ഇതൊക്കെ? ഇതൊന്നും അത്ര കാര്യമാക്കണ്ട, ചെറിയ കാര്യമല്ലേ. കോംപ്രമൈസ് കോംപ്രമൈസ് ചെയ്യേ. ചെറിയ കാര്യം കോംപ്രമൈസാ? പേപ്പട്ടിയെ പോലെ തല്ലി ചവിട്ടി കൂട്ടിട്ട് കോംപ്രമൈസാ? ആദ്യം അവര് സോറി പറയട്ടെ. നിങ്ങൾ കാര്യമായിട്ടൊന്ന് സോറി പറഞ്ഞേക്കടാ. അയ്യോ, പിന്നെയും തുടങ്ങി. മുമ്പിന്ന് ടൈസനെ പോലെ, പിറകിന്ന് ബൈസനെ പോലെ കൂമ്പിടിച്ച് കലക്കി കളഞ്ഞ മോളെ, തനിയെ ഒന്ന് മുണ്ടെടുത്ത് കൊടുക്കാൻ 10 ദിവസം വേണ്ടി വന്നു. ഇങ്ങേർക്കല്ലെങ്കിലേ പൈസ. പീഡനക്കാരനെ തെങ്ങില് പിടിച്ചു കെട്ടിട്ടെ നാട്ടുകാരൊക്കെ കൈകാര്യം ചെയ്യില്ലേ, അതുപോലെയാ തല്ലിയത്. കൊല്ലുന്ന വിചാരിച്ചത്, പക്ഷെ കൊന്നില്ല. അമ്മോ, അവര് സാധാരണക്കാരല്ല മോളെ, തീവ്രവാദികളാ. ഇവര് തല്ലിയതങ്ങ് പോട്ടെ എന്ന് വെക്കാം, പക്ഷെ കെട്ടാൻ പോണ ചെറുക്കനും കൂടി തല്ലില്ലേ. അങ്ങനൊരു വീട്ടിലേക്ക് എന്റെ കൊച്ചിനെ ഞാൻ എങ്ങനെ പറഞ്ഞു വിടും മോളെ? എന്നെ വിശ്വസിക്കാങ്കിൽ, അവര് മാറിയിട്ടുണ്ട്. മാറാൻ ഇവര് കറൻസി നോട്ടല്ല, കൊട്ടേഷൻ ടീംസാ. ഗഗനിങ്ങ വാ, കൈകെട്ട്, ഇരിക്ക്, എണീക്ക്, ചിരിക്ക്, ഷേക്കാൻ കൊടുക്ക, സോറി പറയൂ, ബാക്കി പോ. കണ്ടോ, ഇവരാകെ മാറി. അങ്കിൾ വേണമെങ്കിൽ അങ്ങൾ വഴക്ക് പറഞ്ഞോളൂ. വേണ്ട മോളെ, ഇപ്പോഴാ മര്യാദയ്ക്ക് മുണ്ടെടുത്തു തുടങ്ങിയത്. അങ്കിൾ, 10 ദിവസം ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കാതിരുന്ന അത് വാടിപ്പോയില്ലേ? അതുപോലെ ഇത്രയും കാലം ഒരു സ്ത്രീ ഇല്ലാതിരുന്ന ആ വീടിന്റെ അവസ്ഥ എന്താവെന്ന് ആലോചിച്ചു നോക്കി. നിങ്ങൾ വളരെ നല്ല ആൾക്കാരാ, ഇല്ലെങ്കിൽ ഇതിനകം വേറെ ഒരാളെ കണ്ടുപിടിച്ച് മകളെ നിങ്ങളെ വിവാഹം കഴിപ്പിച്ചയക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ മകളുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അവരെ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നല്ലോ. യു ആർ റിയലി ഗ്രേറ്റ്. അങ്ങനെയൊക്കെ നടന്നിട്ടും സ്വന്തം ജ്യേഷ്ഠന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നുണ്ടല്ലോ. ഹി ഈസ് ഓൾസോ റിയലി ഗ്രേറ്റ്. ഈ മാരേജ് നടക്കണോ അങ്കിൾ? പ്ലീസ്. ശരി മോളെ, ഞാൻ സമ്മതിച്ചു. ഇനി നീ തന്നെ മുൻകൈ എടുത്ത് എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തോ. ദോം തകിണ തക തതിം തകിണ തോം ദോം തകിണ തക തതിം തകിണ തോം ദോം തകിണ തക തകിണ തകിണ തോം തകിണ തകിണ തയ്യാ ദോം തകിണ തക തതിം തകിണ തോം ദോം തകിണ തക തകിണ തകിണ തോം ദോം തകിണ തക തതിം തകിണ തോം തകിണ തകിണ തയ്യാ. ഡി പാരിവാ ഹേ വീടൊരു
കാഞ്ചിപുരം പട്ടുകൊണ്ടു അഞ്ചു കൂട്ടം പായസവും വേണ്ടേ. നാട് മൊത്തം ഓടി വിളിക്കാൻ അയ്യോ ഞങ്ങൾ ഓർത്തേ. അല്ലറ ചില്ലറ കുറവുണ്ടേ. ഇനി ഒരു കൂട്ടർ നിന്നെ എന്നെ ചേർത്ത് പുലമ്പാറുണ്ടേ. മീറ്റ് ഫോർ ഈച്ച് അദർ എന്ന് വിളമ്പി കൊട്ടി നടക്കാറുണ്ടേ. മോഹമേ നീ പ്രേമിച്ചിടാ, നെഞ്ചിലെത്തി ഇന്നു താലി കെട്ടിടാ. നമ്മളെന്നാ ഒത്തുചേർന്ന് ലൈഫിലെന്നും ഓർക്കാൻ സെൽഫി. ും സദ്യയുണ്ണ നൂറ് കൂട്ടവും ഉണ്ടേ. നൂറ് കൂട്ടം ഊട്ടിടാന എല്ലാം ഞങ്ങൾ ചേർത്തേ. എനിക്കിങ്ങനെ ചിരിയുള്ളപ്പോൾ എന്തിന് സ്വർണം വേണം? എന്നെ നോക്കി ചിരിക്കാൻ മാത്രം ലിക്കറിനുണ്ടോ ധൈര്യം? മദ്യം മാത്രം നോക്കി ചിരിക്കാൻ സ്വന്തവും ബന്ധവും വേണ്ട. അയ്യോ വേണ്ട മോളെ, ഇങ്ങരുടെ പൈൽസ് മാറുന്നത് വരെ കൂൾ ഡ്രിങ്ക്സ് ഒന്നും കുടിക്കില്ലെന്ന് ഞാൻ ദൈവത്തോട് സത്യം ചെയ്തിട്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ എന്തെങ്കിലും എടുത്ത് മോന്ത്, അതിന്റെ ഇടയ്ക്ക് എന്റെ പൈൽസിന്റെ കാര്യം പറയണോ? ഹായ് മിസ്റ്റർ ശിവനാരായണൻ, നിങ്ങൾക്ക് പൈൽസ് ഉണ്ടല്ലേ? ബി കെയർഫുൾ, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഇതെന്താടി എല്ലാരും വന്ന് എന്നോട് ഇത് തന്നെ ചോദിക്കുന്നത്? ചെന്നൊരു മൈക്ക് എടുത്ത് അനൗൺസ് ചെയ്, ഇതിനേക്കാൾ എളുപ്പം അതല്ലേ? എങ്കിൽ പിന്നെ നേരത്തെ പെണ്ണേതാന്നറിയോ, പയ്യന്റെ അഞ്ചും കെട്ടാൻ പോകുന്നത് ഇവിടെയാ. ആ പെണ്ണിന് ഈ വീട്ടിലെ ഇളയ പയ്യൻ കെട്ടാൻ പോവാന്ന്. എന്താ അതോ കൈ അഴിച്ചിടും. ഇട് ഒന്ന് ചിരിക്ക സാറ്, ചിരിക്കുന്നേ. ഗഗൻ, ദേ അങ്കിളെ വിളിക്കുന്നു, ചെല്ല് വേഗം ചെല്ല്. എന്താ ചാ, നോക്ക് സ്വീറ്റ് നോക്കടാ. ഈ വീട് എത്ര ഹാപ്പി ആക്കിയിരിക്കുന്നു അവള്. ലൈഫിൽ ഒരിക്കലും അവളുടെ കണ്ണുകൾ നിരയാതെ നോക്കണം. മറിച്ച് സംഭവിച്ചാൽ ഞാനുണ്ടാവില്ല, മരിച്ചു എന്ന് കരുതേക്ക്. അങ്ങനെ ഉണ്ടാവില്ല ചാ, ഒരിക്കലും ഉണ്ടാവില്ല. ഹായ് അങ്കിൾ. അങ്കിൾ എന്താ ഇവിടെ നിൽക്കുന്നത്? അവിടെ താലി കെട്ടുന്ന സമയമായി. വാ വാ, അവിടെ നിൽക്കേണ്ട ആള് ഇവിടെ മാറിന്ന് സംസാരിക്കുന്നു.
ഇത് വെറും കല്യാണമല്ലായിരുന്നു, ഉത്സവമായിരുന്നു. നിനക്കാ ക്രെഡിറ്റ്, എല്ലാം മംഗളമായി നടന്നില്ലേ? ഇനി ഞങ്ങൾ അറിയിക്കട്ടെ മോളെ. എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ? നിങ്ങൾക്ക് ഒരു നല്ല ഫാമിലിയെ കിട്ടി, ഈ ഫാമിലിക്ക് നിങ്ങളെ പോലെ നല്ല ബന്ധുക്കളെ കിട്ടി. ഇത് രണ്ട് സ്മോൾ എങ്കിലും അടിച്ച് ആഘോഷിക്കണ്ടേ? അങ്കിൾ, ഇന്നത്തെ ദിവസം ബോണ്ടറീസ് ഇല്ല. അങ്കിളുടെ റൂമിൽ രണ്ട് ബോട്ടിൽസ് ഉണ്ട്, മിർച്ചി ബജിയും ഗോലി സോഡയും ഒക്കെ റെഡിയാണ്. ഹാപ്പി അല്ലേ? ഓക്കേ, ഇന്ന് ഞാൻ പോയിക്കോട്ടെ. ഇനിയിപ്പോ ഒന്ന് പോണോ? ടൈം ഒരു മണി കഴിഞ്ഞില്ലേ മോളെ. അങ്കിൾ, അച്ഛൻ വീട്ടിൽ വെയിറ്റ് ചെയ്യാ. ഓൾറെഡി രണ്ട് തവണ ഫോൺ ചെയ്തു, ഇനി ടെൻഷൻ ആവും. സോ എനിക്ക് പോയേ പറ്റൂ, നാളെ വരാലോ. ഗഗൻ, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യും. ബൈ അങ്കിൾ. സ്വീറ്റി, ഇങ്ങ് വാ മോളെ. എന്താ അങ്കിൾ ഇത്, കൊച്ചുകുട്ടികളെ പോലെ. ഞാൻ നാളെ വരുമല്ലോ, ഇപ്പൊ പോയിക്കോട്ടെ. എന്നാ പോവാം. ബായ്. I'm so tired. ഈ എക്സ്പ്രഷൻ അല്ലാതെ വേറൊന്നും വരില്ല. വാ. സ്വീറ്റി, ലൈഫിൽ എൻ്റെ വീട് ഇത്ര കളർഫുൾ ആവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അതിന് കാരണം നീ ഒരാളാണ്. താങ്ക് യു സോ മച്ച്. കാറിലെ ട്യൂഷൻ എടുക്കായിരുന്നോ അതോ കമ്പൈൻ സ്റ്റഡി ആയിരുന്നോ? എക്സാം നടത്താൻ വിളിക്കേ? അവൾ നല്ല ടയർഡാ. നീ ആയില്ലേ? എന്താടാ മിണ്ടാത്തത്? തട്ടിക്കൊണ്ടു പോവുകയാണോ ഒളിച്ചോടുക എന്നൊക്കെ അറിയണ്ടേ? വിളിക്കേ. എന്തിനാടാ ഇറങ്ങുന്നത്? മസിലൊക്കെ പെരുപ്പിച്ച് പേടിയാക്കാണ് നീ? എന്താടാ ഇതിന്റെ ഉള്ളിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? സോറി ഗഗൻ, നിനക്കൊരു കമ്പനി തരാൻ പറ്റിയില്ല. സോറി കേട്ടോ. ഗഗൻ, പോലീസിനെ എന്തിനാ തല്ലിയത് മോനെ? എന്തിനാ തല്ലിയത് നാഗരാജ? എന്നെ കമന്റ് ചെയ്താ തല്ലുവല്ലേ? കൊല്ലും ഞാൻ. ഇനി പോയിക്കോ. നീ അകത്ത് കയറി. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും ബോംബെ ഹാർബർ മുതൽ കൽക്കട്ട ഹാർബർ വരെയും കണക്ട് ചെയ്യുന്ന ഈ പ്രോജക്ട് നമുക്ക് ഇൻ ടൈമിൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ നല്ല ഏഷ്യയിലെ തന്നെ നമ്പർ വൺ കമ്പനിയായി നമ്മൾ മാറും. ഡാഡി, വി ഹാവ് എ സിറ്റുവേഷൻ.
അർജുൻ പവാർ എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ ഡാഡ്? അർജുൻ പവാറോ? മാറാത്തോടെ ലിക്വർ കിങ്. ഈ കൺട്രിയിലെ 60% ലിക്വർ ബിസിനസ് അവരുടേതാ. ഈ പ്രോജക്റ്റിനെ കോമ്പീറ്റ് ചെയ്യുന്നത് അവരാ. അതുകൊണ്ടെന്താ? അത് റൈറ്റ് റൂട്ടിലാവില്ല ഡാ. നമുക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന കമ്പനീസ് എല്ലാം അവർ വാങ്ങി, നമ്മുടെ 4 എഞ്ചിനീയേഴ്സിനെ അവർ വിലയ്ക്ക് വാങ്ങി, ഇവനെ ഉൾപ്പെടെ. അതുമാത്രമല്ല ഡാഡി, നമ്മുടെ കമ്പനിക്ക് ഇത്രയും കാലം ബാക്ക് ബോൺ ആയിരുന്ന ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഡയറക്ടർ JP സാറിനെ അവർ മീറ്റ് ചെയ്തു. ഈ പ്രോജക്റ്റ് ഒരിക്കലും നിങ്ങൾക്ക് തരാൻ പറ്റില്ല. കാരണം? നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്നുവെച്ചാ? ഇല്ലേ, എക്സ്ട്രോഷൻ, കിഡ്നാപ്പ്, കോർട്ട് കേസസ്, പിന്നെ ലിക്കർ ബിസിനസ്സും. മദ്യപിക്കുന്നവരെ ഹൈവേയിൽ കൂടി വിടാറില്ലല്ലോ, അപ്പോ അതുണ്ടാക്കുന്ന നിങ്ങളെങ്ങനെയാ വിടുന്നത്? യെസ്, യു ആർ റൈറ്റ്, 100% റൈറ്റ്. എന്റെ ബിസിനസ്സിന് എല്ലാവർക്കും ഭയമുണ്ട്, എന്റെ കയ്യിൽ പവറുണ്ട്, ആവശ്യത്തിലധികം പണവുമുണ്ട്. ഇല്ലാത്ത ഒന്നേ ഒന്ന് റെസ്പെക്ട് ആണ്. അതിനുവേണ്ടിയാ ഞാൻ ഈ ലൈനിലേക്ക് വന്നത്. പക്ഷെ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രെസ്റ്റീജിയസ് പ്രൊജക്ടിലേക്കാന്ന് ഓർക്ക. ആ പ്രൊജക്ട് ചെയ്യാൻ നിങ്ങൾ അനുവദിച്ചാൽ ആ പ്രൊജക്ടിന്റെ പ്രെസ്റ്റീജിയസ് നഷ്ടപ്പെട്ടു. നിങ്ങൾക്കുണ്ടല്ലോ ആ പ്രെസ്റ്റീജ്. ഐ മീൻ, നിങ്ങൾക്കൊരു മകളുണ്ട്, എനിക്കൊരു അനുജനും ഉണ്ട്, അവരെ മാരേജ് ചെയ്യിക്കാം. അപ്പോ നിങ്ങളുടെ പ്രെസ്റ്റീജ് എന്തേലും പ്രെസ്റ്റീജ് ആവില്ലേ? അങ്ങനെയാകുമ്പോ ഈ പ്രോജക്ട് എനിക്ക് ധൈര്യമായിട്ട് തരാൻ പറ്റുമല്ലോ. You're talking too much. Security. ഇതല്ലേ നിങ്ങളുടെ സെക്യൂരിറ്റി? വാ, എല്ലാരും ആരെങ്കിലും വെട്ടിക്കൊടുക്കുന്ന വഴിയാ നടക്കാറുള്ളത്. ചിലത് സ്വന്തമായി വഴിവെട്ടിയേ നടക്കൂ. ഞാൻ അങ്ങനെയാ. ഞാനൊന്ന് മീറ്റിങ്ങിന് വന്നപ്പോ ഇത്രയും പേര് പോയി എങ്കിൽ ഫൈറ്റിങ്ങിന് വന്നാൽ ഗസ് ചെയ്യാൻ പോലും പറ്റില്ല. ബൈ ദ വേ മൈ ബ്രദേഴ്സ്, എന്റെ നേരെ അനിയൻ, ഇത് ഇളയവൻ, നിങ്ങളുടെ മരുമകൻ മോമൻ. രക്തത്തോടെ തുടങ്ങുന്ന ബന്ധം രക്തബന്ധത്തെക്കാൾ സ്ട്രോങ് ആയിരിക്കും. എനിക്ക് ജീവനേക്കാൾ പ്രസ്റ്റീജാ വലുത്. നമസ്കാരം സർ. പെണ്ണ് കാണാൻ പയ്യൻ എപ്പോ വരും? നാളെ വരും സർ. ഇനി നീ പെണ്ണ് കെട്ട്. നമ്മൾ ഈ പ്രോജക്റ്റിൽ കൈവച്ചത് അശ്വിത് നാരായണ വർമ്മയെ ഡിസ്റ്റർബ് ചെയ്യാനാ. അതുപോലെ നമ്മൾ വോൺ ചെയ്ത ആ എഞ്ചിനീയർ അശ്വിത് നാരായണ വർമ്മയോട് കംപ്ലൈന്റ് ചെയ്തു. അതുകൊണ്ടാണ് അശ്വിത് നാരായണ വർമ്മ ഇങ്ങനെ പ്രതികാരം ചെയ്തത്. അവന്റെ മോനായി ഇത് ചെയ്തത്. വാണിംഗ് കൊടുത്തപ്പോ വാർ സ്റ്റാർട്ട് ചെയ്യുന്നു. വയലൻസ് അവർക്ക് ആവശ്യം. എനിക്കത് തന്നെയാ ശീലവും. കാണിച്ചു കൊടുക്കാം എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എന്തിനാ ഇവിടെ വരാൻ പറഞ്ഞ? നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നലെ നൈറ്റ് ഡ്രോപ്പ് ചെയ്ത് പോയത് മുതൽ എപ്പ കാണണം, എങ്ങനെ പറയണമെന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. ഞാൻ ക്ലാസ്സിലാ, പിന്നെ വിളിക്കട്ടെ.
ചിറ്റപ്പോ എന്താണ് എന്റെ മോൻ എന്നോട് നമ്പർ അടിച്ചതാ, അവനിപ്പോ സ്വീറ്റിയുടെ കൂടെ. പറയേ. നീ അച്ഛനോട് കള്ളം പറഞ്ഞോ? പറയേ. ഗഗൻ, എന്റെ ലൈഫിൽ എല്ലാം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും എന്തോ ഒന്ന് കുറവുള്ളതുപോലെ. അത് നീയാണെന്നുള്ളതാണ് എന്റെ ഫീലിംഗ്. ചിലരെ കാണുമ്പോ അകന്ന് നടക്കണമെന്ന് തോന്നും, ചിലരെ കാണുമ്പോ കൂടെ നടക്കണമെന്ന് തോന്നാറുണ്ട്. പക്ഷേ നിന്നെ കാണുമ്പോ നിന്നെ കൈപിടിച്ച് ചേർന്ന് നടക്കണമെന്ന് തോന്നാറ്. ഐ ഡോണ്ട് വാണ്ട് ടു മിസ് യു ഇൻ മൈ ലൈഫ്. ഐ ലവ് യു ഫോർ എവർ ആൻഡ് എവർ ആൻഡ് എവർ. സ്വീറ്റി. ഹായ് ഡാഡി. എന്താ മോളെ ഇവിടെ? ഡാഡി, എന്റെ ഫ്രണ്ട് ഗഗൻ. ഹായ്. ഹായ് ഗഗൻ, ഹൗ ആർ യു സർ? ഡാഡി, ഇവൻ ആക്ച്വലി. എന്താ മോളെ ഇത്? വീട്ടിൽ പോയി സംസാരിക്കാലോ. കം ഓൺ. ഓക്കേ, വാ വീട്ടിലേക്ക് പോ. സിറ്റ്. ടു കോഫീസ് വിത്ത് സ്നാക്സ് പ്ലീസ്. ഫീൽ അറ്റ് ഹോം? ഇന്ന് സൺഡേ അല്ലല്ലോ, പിന്നെന്താ മോളെ ക്ലാസ്സിൽ പോകാതിരുന്നത്? ഒരു ഇമ്പോർട്ടന്റ് വിഷയം സംസാരിക്കാൻ വേണ്ടി ഞങ്ങള്. ഓ, എക്സാമിനെ കുറിച്ചാണോ? ലൈഫിനെ കുറിച്ചോ? ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാ ഡാഡി, മാരേജ് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മാരേജ്? എന്റെ പേര് ഗഗൻ അല്ലേ? യെസ് സർ. മോന്റെ അച്ഛൻ എന്ത് പ്രൊഫഷനാ ചെയ്യുന്നത്? ഇൻഡസ്ട്രിയലിസ്റ്റ് സർ. ഏത് ഇൻഡസ്ട്രി? ചക്രവർത്തി ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ചെയർമാൻ ഡാഡി. ഏത്? റോഡ് വക്കത്തേക്ക് ഇരുന്ന് ബജി തിന്നുന്ന, മാർക്കറ്റിലെ ക്യാഷ് പിരിക്കുന്ന റൗഡീസിനെയും സ്റ്റുഡൻസിനെയും ഒക്കെ തല്ലുന്ന, ഒരു കൺട്രോളും ഇല്ലാതെ മദ്യപിക്കാറുള്ള അവരല്ലല്ലോ അല്ലേ? അവരാണ് സർ. ഇതുമാതിരി ഹാബിറ്റ്സ് ഉള്ളവരെ കുറിച്ച് പറയുന്നത് vagabonds, countryside scrap, etc., 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 etc. Am I right? Maybe, sir. Richness enna panam undennulladalla, vivaram undaganam. Daddy, adu life aanu mole. Anganalle nee parnathu. Bentley car kondu poi raathri vrithiyada theruvil idarundo? Check cheyanam enikku. 2 minutes mole. We'll come back to you. അമ്മ എന്താ ചെയ്യുന്നേ? ഇല്ല സർ. ശരിക്കൂല്ലെന്നോ അതോ കൂടില്ല? സർ, എന്റെ അച്ഛൻ വന്ന് സംസാരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ അപ്പോയിന്റ്മെന്റ് പോലും കൊടുക്കാറില്ല. ഇന്നലെ ഒരു വലിയ മനുഷ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞത് എന്റെ മകളെ അയാൾക്ക് മരുമകളായി കൊടുത്ത അദ്ദേഹത്തിന്റെ കുടുംബ മഹിമ ഇനിയും ഒരുപാട് പെരുകുമെന്ന്. ആ വിശ്വാസവും എന്റെ കുടുംബത്തിന് തരുന്ന ആദരവും കണ്ട് സന്തോഷം കൊണ്ട് ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നി. ആ അഭിമാനത്തെയാ നീ റോട്ടിലേക്ക് ക്ഷണിക്കുന്നത്. ഡാഡി, ഞാൻ പറയുന്നത് കേക്ക് ഡാഡി. ആക്ടിംഗ് ഒന്നും വേണ്ട. ഡോണ്ട് ആക്ട് സ്മാർട്ട്. ഞാൻ നിന്നെ വിശ്വസിച്ചു. നീ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നു എന്നോട് പറഞ്ഞപ്പോ, ഫ്രണ്ട് ആരാ? പെണ്ണാണോ, ആണാണോ, ബോയ്ഫ്രണ്ട് ആണോ, ലവർ ആണോ, അല്ലെങ്കിൽ ഇതുപോലത്തെ റാസ്കൽ ആണെന്ന് പോലും ഞാൻ ചോദിച്ചില്ല. ദിവസവും പേപ്പറിൽ വായിക്കാറുണ്ടല്ലോ, ഫംഗ്ഷൻ ആണെന്നൊക്കെ പറഞ്ഞ് അവന്റെ കൂടെ കറങ്ങി, ഇവന്റെ കൂടെ കറങ്ങി, ഗർഭിണിയായി, ഗർഭമലസിപ്പിച്ചൊക്കെ. അവരെക്കാൾ ചീപ്പായി പോയില്ലെന്നേ തെരുവ് പെണ്ണിനെ പോലെ. അച്ഛനെ പറ്റി പറഞ്ഞതെല്ലാം ഞാൻ സഹിച്ചു. എന്നെ പറ്റി പറഞ്ഞതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്റെ അമ്മയെ പറ്റി പറഞ്ഞതൊന്നും ഞാൻ കൂട്ടാക്കില്ല. പക്ഷേ തന്റെ മോളൊരു മാലാഖയാ. അങ്ങനെ ഒരു പെണ്ണിനെ പറ്റിയാണോ തന്നെയൊക്കെ പറഞ്ഞത്? ഞാനുണ്ടാവില്ല. ദയവ് ചെയ്തു പോ.
ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണണ്ട. ദയവേ ഇതൊന്ന് പോ. നീ കരഞ്ഞലിയാണ് ഞാൻ കൊണ്ട്. ഇപ്പൊ എന്തായി? നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ മോള് ജീവിക്കണം എന്നുള്ളത് റൈറ്റ്, എന്നോടൊപ്പം ഉള്ളത് റോങ്, അതല്ലേ? ചെയ്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്തോ. പക്ഷേ അവളുടെ ലൈഫ് സ്പോയിലായാൽ, അവളുടെ കണ്ണു നിറഞ്ഞു നിറഞ്ഞാൽ തന്നെ ഞാൻ കൊല്ലു. എവിടെയാണെങ്കിലും തേടി പിടിച്ചു വന്ന് ഞാൻ കൊന്നിരിക്കും. ഗഗൻ, ഞാൻ ഫസ്റ്റ് ടൈം കുക്ക് ചെയ്തതാ, ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. എന്താടാ പറ്റിയേ? സ്വീറ്റിയുടെ വരില്ലച്ച. ആരാ തടയുന്നത്? അവളുടെ അച്ഛൻ. അത് സാധാരണല്ലേ? എതിർക്കുന്നതിലല്ലച്ച, അവള് തെരുവ് പെണ്ണാണെന്ന്. ആ വീട് എവിടെയാടാ? അച്ഛൻ പോയ സ്വീറ്റി വരില്ല, അവളുടെ ബോഡിയെ വരും. അച്ഛനെന്ന് പറഞ്ഞ അവൾക്കും ഭ്രാന്ത. െ നമ്മൾ ആഗ്രഹിച്ചത്, പക്ഷെ അവൻ ആഗ്രഹിച്ചത് ലൈഫിൽ ഉണ്ടാകണമെന്നാ. സഹിക്കാൻ ഒക്കില്ലടാ. ഇനി എന്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇവിടുന്ന് ഒന്ന് മാറ്റി നിർത്താം. ലൈഫിൽ അവൻ ഫസ്റ്റ് ടൈം ചോദിച്ചതാ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തത്. അവൻ ഇവിടെ ഇല്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഇവിടെ ഉണ്ടെങ്കിൽ അവൾക്കും പറ്റില്ലടാ. മാറ്റി നിർത്താം, മാറ്റി നിർത്താം.
വൈശാഖ്, എനിക്ക് അവിടെ പരിചയക്കാരുണ്ട്. കൗണ്ഡിന്യ സഹോത്രോദ്ഭവസ്യ വീരേന്ദ്രവർമ്മ നാമധേയസ്യ പിണ്ഡപ്രദാനം കരിഷ്യേ പിണ്ഡപ്രദാന സമയേ ഗോദാന സഹിത ദശദാനാനി കരിഷ്യേ. കാര്യക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്, ഇനി സമുദ്രത്തിൽ നിമജ്ജനം ചെയ്യാം. എതിരാളികൾക്ക് ടൈം കൊടുത്താൽ നമ്മുടെ ടൈമാണ് വേസ്റ്റായി പോകുന്നത്. റിക്കവർ ചെയ്യുന്നതിന് മുൻപ് തന്നെ അടുത്തത്. Gagan, love failure. Am I right? Yes, I'm right. Just chill, boss. Sathinengal, njan identify cheyillennalle parnjathu. Da nokku. Enginaanannariyo? Ellare chill mood ilayirunnappo, even dull mood ilayirunnu. Adu njan correct aayittu catch cheythu. Speak you later. Bye bye. Oh, by the way, Parvathi Nair. Native Malayalam, settled in Vaisak. ഇവിടേക്ക് വരുന്ന ഫസ്റ്റ് ടൈം അല്ലേ? This is വിശാഖപട്ടണം. ഇവിടെ തിരകൾക്കും ക്ഷാമമില്ല, സ്വപ്നങ്ങൾക്കും ക്ഷാമമില്ല, എന്നെ പോലെ സുന്ദരികളായ പെൺകുട്ടികൾക്ക് ക്ഷാമമേ ഇല്ല. Just chill, boss. എന്താടാ കണ്ണു കാണാൻ പാടില്ല നിനക്ക്? ഫോൺ എന്തിനാടാ വെച്ചിരിക്കുന്നേ? കാറെങ്ങാനും തട്ടിയിരുന്നെങ്കിൽ പെഡല് പിടിച്ച് തിരിച്ചേനെ ഞാൻ. സോറി ചേച്ചി. ചേച്ചിയോ? ആരാടാ നിന്റെ ചേച്ചി? അടിച്ച് ഡിക്കിലിടും, പറഞ്ഞേക്കാം. ചേച്ചി ആരാ, അനിയത്തി ആരാന്ന് അറിയാത്തവൻ. വേണ്ടാത്തടത്ത് നോക്കിട്ടാ വണ്ടി ഓടിക്കുന്നത്. പിന്നെങ്ങനെ എടുത്തോണ്ട് പോടാ. നേറ്റിവിറ്റി എന്ത് ചെയ്യാം? ഗെറ്റ് ഇൻ. ലവ് ഫെയിലിയർ അല്ലേ? ടേക്ക് ഇറ്റ് ഈസി ബോസ്. വൺസ് അപ്പോൺ എ ടൈം ലവ് എന്നാൽ എറ്റേണൽ, നൗ ഓൺലി എക്സ്റ്റേണൽ. നിങ്ങൾ ഏത് കാറിലാണ് പിക്കപ്പ് ചെയ്തത്, ഏത് മോളിൽ നിന്നാണ് ഡ്രസ് വാങ്ങിയത്, ഏത് പബിലാണ് പാർട്ടി കൊടുത്തത്, എത്ര ക്യാഷ് സ്പെൻഡ് ചെയ്തു, ഇതൊക്കെ നോക്കിയിട്ടാണ് ലവിൽ വീഴുന്നത് ഗേൾസ്. ബി പ്രാക്ടിക്കൽ ബോസ്. 6 മാസം കഴിയുമ്പോൾ സെൽഫോണേ ഓൾഡാണെന്ന് പറഞ്ഞ് മാറ്റിയെടുക്കുന്നു. പിന്നെയാണോ ഇത്? എന്താ മിണ്ടാത്തേ? നീ ഈ സിറ്റിയിൽ വന്നത് എഫ്എമ്മിന് പോലും മനസ്സിലായെന്ന്. ഡെല്ലാമോ ഡെല്ലാമോ ഡെല്ല ഡെല്ല ഡെല്ലാമോ 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 ഡെല്ലാമോ. ഞങ്ങൾ ലെഫ്റ്റിലേക്കാ. ലെഫ്റ്റിലേക്ക് പോകാൻ പറ്റില്ല, റൈറ്റിലേക്ക് റൈറ്റിലേക്ക് പ്ലീസ്. ഇവിടെന്താ പോലീസൊക്കെ? ഏതോ പവാർ എന്നൊരുത്തൻ അവന്റെ അനിയനെ ഒരു വർമ്മയുടെ മോൻ ചവിട്ടി നടുവോടിച്ചു. പവാർ വർമ്മയുടെ മോനെ കല്യാണത്തിന്റെ അന്ന് ഫിനിഷ് ചെയ്തു. അതോടെ സിറ്റി ഹൈ അലർട്ട്, പോലീസ് കാവൽ. അതൊക്കെ അവരുടെ കാര്യം, നമുക്ക് നമ്മുടെ കാര്യം. ജസ്റ്റ് ചിൽ ബോസ്. ബാഗ് എടുത്തേക്ക്. ഓക്കേ മാഡം. കം ഓൺ ബോസ്, കം. ഹലോ ബോസ്, രണ്ട് ഡ്രിങ്ക്സ് അടിച്ചിട്ട് ഷവറിൽ നിന്നാൽ ഫ്രഷ് ആയി കിട്ടും.
പുറത്തു പോയ ബീച്ച് അവിടെ ഹാങ് ഔട്ട് ബാച്ച് അടിച്ചു പൊളിക്കുവാൻ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അവിടെ ഞാൻ ഹോസ്റ്റ്, നീ ഗസ്റ്റ്. ഗെറ്റ് റെഡി ടു ചിൽ ഔട്ട് ബോസ്. എല്ലാരും നിന്റെ ഡാൻസിൽ എനർജിയാ നോക്കുന്നത്. ഞാനോ നിന്റെ ലവ് ഇമോഷനാ നോക്കുന്നത്.
അൾട്ടിമേറ്റ് ബോസ്. ഇത്രയും കാലം എനിക്ക് ലവ് എന്ന് വെച്ച ജുജുബി. പക്ഷെ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോ അതൊരു ഫീലിംഗ് ആണെന്ന് മനസ്സിലായി. ടച്ചി. അതുപോട്ടെ, നിന്റെ ലവ് ഡിസ്റ്റർബ് ചെയ്തവൻ എന്തിനാ വെറുതെ വിട്ടത്? അങ്ങനെ വിടരുത്, ഏതവനാണെങ്കിലും കൊടുക്കണം. ഒരു മിനിറ്റ് സാർ. മോനെ, ഞങ്ങളുടെ മോനെ നിങ്ങൾ കൊന്നു കളഞ്ഞില്ലേ? ഇനി അവന്റെ പെണ്ണിനെയും കൊണ്ടുപോവരുത്. ഞങ്ങളെ രക്ഷിക്കും മോനെ. നിന്റെ മോനെ കൊന്നതും അവളുടെ താലി ഉയർത്തതും ഒന്നും വിധവയായിട്ട് അവളെ നിന്റെ വീട്ടിൽ പൊറുപ്പിക്കാനല്ല. കൂട്ടിക്കൊണ്ടുപോയി അവളെ ഞങ്ങളുടെ വീട്ടിൽ പൊറുപ്പിച്ച് നിന്റെയൊക്കെ അഭിമാനം റോഡിലേക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടിയാണ്. Oh!
നിന്റെ മോനെ കൊന്നതും അവളുടെ താലിയർത്തതും ഒന്നും വിധവയായിട്ട് അവളെ നിന്റെ വീട്ടിൽ പോർപ്പിക്കാനല്ല. ലൈഫിൽ ഒരിക്കലും അവളുടെ കണ്ണുകൾ നിറയാതെ നോക്കണം. മറിച്ച് സംഭവിച്ചാൽ ഞാനുണ്ടാവില്ല, മരിച്ചു എന്ന് കരുതിയേക്ക്. ആദ്യ അവനെ രക്ഷിക്ക്. His condition is very critical. Physically, he is not responding, but mentally, he is fighting for his life. അതായത് അവൻ എന്തിനു വേണ്ടിയോ ആർക്കു വേണ്ടിയോ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് സാർ. ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ അറ്റാക്ക് ചെയ്തവരെ ഞാൻ മുമ്പിൽ കൊണ്ട് നിർത്തും സാർ. സിറ്റിയിൽ നിങ്ങളുടെ സ്റ്റാഫ് എത്ര? 5,000. ഈ സിറ്റിയിൽ എന്റെ സ്റ്റാഫ് 50,000. And I am bigger than you and better than you. I know when to do, how to do and what to do. ഞാൻ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോ അവൻ ഡിസ്ട്രക്ഷൻ തുടങ്ങിയിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നത് കൊണ്ടല്ലേ? പക്ഷെ അവരെ രക്ഷപ്പെടുത്തിയത് ആരാണ്? ജീവൻ കാര്യാക്കാതെയാ ഞങ്ങളുടെ ജീവൻ നീ രക്ഷപ്പെടുത്തിയത്. ഒരുപാട് നന്ദിയുണ്ട്. എന്തിനാ അവരെ അറ്റാക്ക് ചെയ്തത്? എന്റെ മരുമകൾക്ക് വേണ്ടി. അവൾക്ക് വേണ്ടിയോ?
ബിസിനസ്സിൽ അർജുൻ പവാറുമായി തുടങ്ങിയ വഴക്ക് പേഴ്സണലായി മാറുകയായിരുന്നു. ഇനി അവനെ ഒന്നിനും കൊള്ളില്ലേട്ടാ. പ്രോബ്ലം സോൾവ്ഡ്. താങ്ക് യു സർ. നമ്മുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. നിങ്ങൾ പെർഫെക്ഷന് വേണ്ടി ജീവൻ കളയുമെങ്കിൽ ഞാൻ അഭിമാനത്തിന് വേണ്ടി ജീവൻ കളയും. രണ്ടുപേരും ആദർശം സൂക്ഷിക്കുന്നവർ. Let's take it to the next level. നിങ്ങളുടെ മകളെ എന്റെ മരുമകളായി തന്നാൽ അത് എന്റെ കുടുംബത്തിന്റെ ഭാഗ്യമാണ്. ഇത് പ്രോജക്ടിന്റെ പേരിലൊന്നുമല്ല, നിങ്ങളുടെ പാരമ്പര്യത്തോടുള്ള വിശ്വാസം. Thank you. Thank you very much, sir. Welcome. Thank you. ശുഭം. അത് തന്നെ നടക്കട്ടെ. അനിയന്റെ ഭാര്യയെ വരേണ്ടവള് അവരുടെ മരുമകളായി പോകുന്നത് ശുഭമോ? താലി കെട്ടുന്നതിന് മുൻപേ കൊണ്ടുവന്നാൽ ഒരു ISക്കാരന്റെ മകളെ കൊണ്ടുവന്നു പവാർ എന്നേ പറയുള്ളൂ. അതേ താലി കെട്ടിയവനെ കൊന്നിട്ട് അവളെ കൊണ്ടുവന്നാൽ അശ്വിത് നാരായണ വർമ്മയുടെ മരുമകളെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു പവാർ എന്ന് പറയും. ഓ, അവന്റെ അഭിമാനമൊക്കെ ഞാൻ നടുറോട്ടിൽ വലിച്ചെറിയും. കെട്ടിയ ഉടനെ തന്നെ അവനെ കൊന്നു. എന്റെ മോനെ കൊന്ന് അവൻ പകുതിയോളം ജയിച്ചു. അവളെ കൂടി കൊണ്ടുപോയിരുന്നെങ്കിൽ പൂർണമായും അവൻ തന്നെ ജയിക്കുമായിരുന്നു. നീ വന്നില്ലായിരുന്നുവെങ്കിൽ അത് നടന്നേനെ. പാരമ്പര്യവും പണവും തമ്മിലുള്ള യുദ്ധത്തിൽ അവളുടെ ജീവിതമാണ് മോനെ തകർന്നു പോയത്. അമ്മയില്ലാത്ത കുട്ടിയാണ് സർ. അവളുടെ ജീവിതം എങ്ങനെയാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്ത് ചെയ്യും? അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ എന്ന് വിചാരിക്ക. കൊണ്ടുപോയിട്ട് പവാറിൽ നിന്ന് അവളെ രക്ഷിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ആ നിമിഷം അവൻ കൊണ്ടുപോകും. ഇപ്പോൾ അവൾ നിങ്ങളുടെ മോളല്ല, ഈ വീടിന്റെ അഭിമാനമാണ്. അവൾ എന്നും ഇവിടെ തന്നെ ഉണ്ടാവണം, എന്റെ ജീവൻ പോകുന്നത് വരെ. വേണമെങ്കിൽ മോളെ ഒന്ന് കണ്ടിട്ട് വെക്കോ. പെൺകുട്ടികളോട് ആരെങ്കിലും അന്യായം ചെയ്ത അച്ഛനോട് പരാതി പറയും. അച്ഛൻ തന്നെ അത് ചെയ്ത തിരുത്താനുള്ള സമയം പോലും ദൈവം എനിക്ക് തന്നില്ലല്ലോ മോളെ. തോറ്റുപോയി ഞാൻ. എന്നോട് ക്ഷമിക്ക. നിനക്കൊന്നും സംഭവിക്കരുത്. പ്ലീസ് ഇവിടുന്ന് പോ. വേഗം പോ. സങ്കടം ദൈവം തരുന്ന ശാപോ? കണ്ണീര് കൊണ്ട് ആ ശാപത്തെ കഴുകിക്കളയണം. നീ കരയ.
ഗംഗാജലത്തെക്കാൾ പവിത്രമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ണീരാണ്. കരഞ്ഞോ, കരഞ്ഞോ നീ. ഇതാണ് നിന്റെ അവസാനത്തെ കണ്ണീർ, അവസാനത്തെ സങ്കടവും. സ്വീറ്റി, ആരൊക്കെ എതിർത്താലും എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഐ ലവ് യു ഡാ ഫോർ എവർ ആൻഡ് എവർ ആൻഡ് എവർ. ചാകുന്നവരെ ഉണ്ടാവും. ഗംഗാജലമായി നിന്നിൽ ഒഴുകി ചല 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 കണ്ണീർ മഴയാ. അഗ്നികുണ്ഠത്തിലായി പെട്ട് പിടയും പിടപോൾ നീ അശ്വാരൂഢനായെത്തും ഇവനൊരു രക്ഷകനായി രക്ഷകനായി. പത്മവ്യൂഹത്തിലായി പടരും അഗ്നിഗോളമായി പൗരുഷകേസരിയായി ഇവനൊരു രക്ഷകനായി രക്ഷകനായി. കറുപണിഞ്ഞൊരു കാട്ടുകൂട്ടത്തിൽ കൂരിരുട്ടിൽ നീ പെട്ടാലും നെഞ്ചു വിരിച്ചവൻ അർജുനനായി പൊരുതും നേരുള്ള കൂറുള്ള വീരുള്ള വീര ധീര. നീ താണ്ഡവമാടൂ രക്ഷകനായി വീര ധീര. ലക്ഷത്തിലൊരുവൻ ഇവനല്ലേ വീര ധീര. നീ പൊരുതും പ്രണയരക്ഷകനായി വീര ധീര. ജ്വലിക്കും യൗവനം നീയേ. ും നീ ചിരിച്ചതും ഒന്നല്ല തിരിതെളിച്ചതും വഴി തിരിച്ചതും നേരുള്ള കൂറുള്ള വീരുള്ള ധീര വീര ധീര. നീ താണ്ഡവമാടൂ രക്ഷകനായി വീര ധീര. ലക്ഷത്തിലൊരുവൻ ഇവനല്ലേ. കാര്യത്തിന് വരാത്ത നാത്തൂൻ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? അതിങ്ങ് തയ്ച്ചി വെല്ലിയേട്ടാ. ശുഭകാര്യങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. ഓരോന്നിനും കാലവും നേരവും ഒക്കെയുണ്ട്. അവൾ കാലുവെച്ചതുടെ നാശം തുടങ്ങിയില്ലേ? നടന്നത് ദാരുണം, നടക്കാനിരിക്കുന്നത് ഘോരം. അത് പാടില്ല. അതിനുള്ള മാർഗം ഹോമം, മൃത്യുഞ്ജയ ഹോമം. ഹംസല ദ്വീപ് ക്ഷേത്രത്തിലേക്ക് പോണം. അവളെയും കൂട്ടിക്കും. എപ്പോഴാ പുറത്തിറങ്ങുന്ന പവാർ നോക്കിയിരിക്കുക? ദൈവത്തേക്കാൾ വലിയവനാണോ? നമ്മൾ പോകും.
ആരാ ഇവൻ? അവനെ രക്ഷിച്ചത്. നമ്മുടെ ഫാമിലിയോടൊപ്പം ആ പെണ്ണ് മാത്രമേ വരാൻ പാടുള്ളൂ. ഏയ്, നിന്റെ പേര്? ഗഗൻ സാർ. എങ്ങനെയുണ്ട്? ഓക്കേ സാർ. എവിടെയെങ്കിലും പോയി നല്ല ട്രീറ്റ്മെന്റ് ചെയ്യ്. ഇഫ് യു റിക്വയർ എനിത്തിങ് എന്റെ പിയുടെ നമ്പർ അതിലുണ്ട്, ഫോൺ ചെയ്യ്, വേണ്ടത് അറേഞ്ച് ചെയ്തോളൂ. ശോഭൻ, ഇവൻ എവിടെ പോണ്ടെന്ന് വെച്ചാൽ ഡ്രോപ്പ് ചെയ്യ്. ശരി സാർ. താങ്ക്സ് ഫോർ സേവിങ് മീ. നിനക്ക് വേണ്ടത് ആ പെണ്ണല്ലേ? പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, നീ കൊണ്ടുപോയിക്കോ. ഡീൽ ഓർമ്മയുണ്ടല്ലോ. ഇനി എന്റെ ഫാമിലിയെ ഡിസ്റ്റർബ് ചെയ്യരുത്. കഴിഞ്ഞത് കഴിഞ്ഞു. ശരി മാഡം. ബാറിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് പോലെ വാറിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഡോണ്ട് മിസ് അഗൈൻ. ടോട്ടൽ ഹോമം കഴിഞ്ഞിരിക്കുന്നു. ഈ ഹോമത്തോടെ ശത്രുഭയം, മൃത്യുഭയം, അരിഷ്ടതകൾ, ആശങ്കകൾ, അങ്ങനെ സർവദോഷങ്ങളിൽ നിന്നും പരിപൂർണമായി മോചനം ലഭിക്കും. ഇനി പോയി സംഗമ സ്നാനം കഴിഞ്ഞു വരുന്നതോടെ എല്ലാ കർമ്മങ്ങളും പരിപൂർണമാകും. എണീക്കു മോളെ.
ഇവളാണ് എല്ലാ നാശങ്ങൾക്കും കാരണമെന്ന് നിങ്ങൾ പറഞ്ഞല്ല. ഇവള് നാശമല്ല മാഡം, ഐശ്വര്യം. ആ ഐശ്വര്യമാണ് നിങ്ങളുടെ ഏട്ടനെ ഇപ്പൊ രക്ഷിച്ചത്. ആ ഐശ്വര്യമാണ് നിങ്ങളുടെ ശത്രുക്കളെ തകർത്തത്. ആ ഐശ്വര്യമാണ് ഇപ്പൊ നിങ്ങളെ രക്ഷിച്ചത്. കല്ലിൽ ദൈവത്തെ കണ്ട നിങ്ങൾ ഒരു സാധു പെണ്ണിന്റെ മനസ്സ് കാണാതെ പോയല്ല. പരമ കഷ്ടം. അവരെങ്ങനെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത് നോക്കേട്ടാ. രക്ഷപ്പെടരുത്. പുണ്യസ്ഥലം സാക്ഷിയായി ഞാൻ സത്യം ചെയ്തു പറയുന്നു, ഇവളാണ് എനിക്കെല്ലാം, എന്റെ ജീവൻ, എന്റെ ജീവിതം. ഇവളുടെ കണ്ണീര് കാണാതിരിക്കാൻ ഒരു തവണ ഞാൻ പിന്മാറിയത്. അതേ കണ്ണീര് വീണ്ടും കണ്ടപ്പോ അവൾക്ക് ആരുമില്ലെന്ന് എനിക്ക് ബോധ്യമായി. ഇനി ആ കണ്ണുകൾ നിറയാൻ കാരണക്കാരാവുന്നത് ആരാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും തീർത്തു കളയും ഞാൻ. ഞാൻ ഈ പറയുന്നത് വെറും വാക്കൊന്നുമല്ല, ധൈര്യമുള്ള ഒരു തൊട്ട് നോക്ക് വാട. ആരാണെന്ന് വെച്ചാ തൊടാൻ വരുന്നവന്റെയൊക്കെ ശവം കൊണ്ടുപോകാൻ തിളതിള തിളതിളയ്ക്കും രക്തം, രോഷം കൊള്ളും സ്നേഹത്താലേ
തകതകതക നെഞ്ചിലെത്തിയ ജല 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 ജപമായി നീറി ഗംഗാ ജലമായി നിന്നിൽ ഒഴുകി ചല 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 കണ്ണീർ മഴയാ നെഞ്ചകമായി പ്രേമ മന്ത്രങ്ങൾ നീ ഹൃദയം ഭേദിച്ചേ വന്നേ ഓ നൊമ്പരമായി ഈ സ്നേഹത്തെ നീ വിണ്ണി വിളക്കായി തെളിയാനായി വന്നേ വിധിയുടെ മുന്നിൽ വിലങ്ങായി മാറി വിതുമ്പി നിൽക്കുവാൻ ഇവൾ വേണ്ട കോട്ട കെട്ടിയ തട്ടകങ്ങളിൽ ഇതിനെല്ലാം കാരണമായ അവളെ തീരാൻ വിടില്ല. ഏട്ടനെ വെറും മണ്ടനാക്കിക്കൊണ്ട് ശത്രുവിന്റെ മുന്നിൽ അഭിമാനം പണയപ്പെടുത്തിയ അനുചത്തി താലിയർത്ത് ഒരു മാസം തികയുന്നതിന് മുമ്പ് മറ്റൊരു തന്റെ കൈപിടിച്ചിറങ്ങിപ്പോയ മരുമകൾ തീർന്നു നിന്റെ ജീവിതം. തോറ്റുപോയില്ലടാ ഞാൻ. എന്റെ കൺമുന്നിലിട്ട് എന്റെ മോനെ കൊന്ന അർജുൻ പവാറിനെ ഞാൻ വിടില്ല. എന്റെ അഭിമാനം തകർത്തിട്ട് പോയ അവളെ ഞാൻ വിടില്ല. എന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ട് പോയ അവനെ ഞാൻ വിടില്ല. ഐ സ്വയർ ഓൺ മൈ പ്രൈഡ്. ശരിക്കും പ്രേമം എന്നൊന്നില്ല എന്ന് പറഞ്ഞിരുന്ന ഞാൻ ഇപ്പൊ എന്റെ കൺമുന്നിൽ പ്രേമിക്കുന്ന പെണ്ണിന് വേണ്ടി ജീവൻ പോലും കൊടുത്ത് പോരാടുന്നത് കണ്ടു. അതേ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതും കണ്ടു. നിനക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോഴാണ് നീ ഇവനോട് ഐ ലവ് യു പറഞ്ഞത്. പക്ഷെ നിനക്കെല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് ഇവൻ നിന്നോട് ഐ ലവ് യു പറഞ്ഞത്. നിങ്ങളുടെ ലവ് ഗ്രേറ്റ് ആണ്, ഇനി അധികം ആലോചിക്കണ്ട. ചെല്ല്.
ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ് മോളെ. കട്ട് ചെയ്യ്, നമുക്ക് രണ്ടാൾക്കും കൂടി കട്ട് ചെയ്യാം. And കഴിക്കും മോളെ. ഇപ്പൊ വേണമെന്നാണോ ആലോചിക്കുന്നത്? അത് വേണം.
ടെൻഡറിന്റെ പേരിൽ ടാർഗറ്റ് പവാർ അശ്വിത് നാരായണ വർമ്മ റോഡുകൾ നിർമ്മിച്ചാൽ നന്നായിരിക്കുമെന്ന് ഇപ്പൊ തന്നെ എല്ലാവരും പറയുന്നുണ്ട്. അറ്റാക്ക് ചെയ്താലും അത്ര ഭയങ്കരമായിരിക്കും എന്ന് പറയുന്ന രീതിയിൽ നമ്മളത് ചെയ്തിരിക്കണം ചേട്ടാ. ഒരു സ്റ്റെപ്പ് പോലും പിന്നോട്ട് പോകരുത്. കൊല്ലണോ അതോ ചാകണോ? വർമ്മയുടെ ആൾക്കാരുണ്ട്, സാർ ഇങ്ങോട്ട് വന്നാൽ. വരാതെ പറ്റില്ലല്ലോ. തന്റെ അറിവിൽ അവരുടെ പ്ലാനിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ടൈമായി? ഒരു ഹാഫ് ആൻ അവർ സാർ. എന്റെ പ്ലാനിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് 6 ദിവസമായി. ആരൊക്കെ വന്നാലും പോയാലും അവരൊറ്റ വേ മാത്രമല്ലേ ഉള്ളൂ, റൈറ്റ്? അങ്ങോട്ട് നോക്ക്, ഒന്ന് ശ്രദ്ധിച്ച് റിസപ്ഷനിലേക്ക് നോക്ക്, ഒന്ന് ജസ്റ്റ് മുകളിലേക്ക് നോക്ക്. ഇപ്പൊ മനസ്സിലായല്ലോ, നീ പ്രിപ്പയർഡ് ആയിരുന്നോ? ഐ എം ഓൺ ദ വേ. ഓക്കെ സർ. സുബ്രഹ്മണ്യ സാറേ, മുറിയിലെ എ സി ഒക്കെ ഒന്ന് കൂട്ടിയിട്ടേക്ക്, ഞങ്ങൾക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ. ആക്ച്വലി ഈ ഹംസല ദ്വീപിൽ നിങ്ങളുടെ അനിയനെ കൊന്നതാരാ? അവര്. നിങ്ങൾ എന്ത് ചെയ്തു? വെറുതെ വിടില്ല എന്ന് ശപഥം ചെയ്തു. എന്നിട്ടോ എന്റെ അഭിമാനം അഭിമാനമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് നിങ്ങളുടെ മരുമകളെ കൺമുമ്പിൽ നിന്ന് പിടിച്ചോണ്ട് പോയതോ? അതും അവര്. നിങ്ങൾ എന്ത് ചെയ്തു? സ്വന്തം കയ്യിലേക്ക് ഷൂട്ട് ചെയ്തിട്ട് അവനെ കൊല്ലു എന്ന് വെല്ലുവിളിച്ചു, എന്നിട്ട് കൊന്നോ? ശരിക്കും നിങ്ങളുടെ പവറും നിങ്ങളുടെ അഭിമാനവും ഒക്കെ വെല്ലുവിനും എടുത്തുകൊണ്ട് പോയിട്ട് അത് ചെയ്തവൻ ആരോ അവനെ വെറുതെ വിട്ടിട്ട് നിങ്ങൾ തമ്മിൽ തല്ലുകൂടുന്ന എന്തിനാ? എനിക്കതാ മനസ്സിലാവാത്തെ. ഈ സമയത്ത് നിങ്ങൾ വാശി പിടിക്കേണ്ടത് ആ ടെൻഡറിന് വേണ്ടിയിട്ടല്ല, കൊല്ലേണ്ടത് ആദ്യം ആ പെണ്ണിനെയാ. ആദ്യം അങ്ങനെ ചെയ്താ അപ്പ അവർക്ക് മനസ്സിലാവും നിങ്ങൾ ആരാന്ന്. പറഞ്ഞത് മനസ്സിലായെങ്കിൽ അതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണണമെന്നാണ് എന്റെ ആഗ്രഹം. സുബ്രഹ്മണ്യ സാറേ, സാറേ ഞാൻ പെട്രോൾ ഒഴിച്ചതോ അതോ പഞ്ചായത്ത് കൂടിയതോ? അയ്യോ, പെട്രോൾ തന്നെയാണ് സാറേ. പെട്രോൾ തന്നെയാണ്. എന്റെ മോനെ തല്ലിയത്, ചാവുന്നത് വരെ ഞാൻ അടങ്ങില്ല. അവന്റെ ശവത്തിൽ ഒരു റീത്ത് വച്ചാലേ എനിക്ക് മനസമാധാനം ഉണ്ടാവൂ. വാ, നമുക്ക് പോവാം. വേണ്ട വേണ്ട, അവളൊന്നും പറയരുത്, നീ മേടിക്കും. ഒന്നുമില്ല ചേ, തമാശ. എന്താ മോളെ, ഇതിൽ ഷുഗർ ഇട്ടിട്ടില്ലല്ലോ. ഹണി വെച്ചിട്ടുണ്ട്, മതി. നീനെ തുടങ്ങി, കം ഓൺ.
സാർ വരണം വരണം. എന്താ അവിടെ തന്നെ നിന്നു കളഞ്ഞത്? വരണം സാർ. എന്താ ഡല്ലായിട്ടിരിക്കുന്നേ? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നല്ലോ സർ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇതൊക്കെ കൂടി ചേരുന്നതല്ലേ ലൈഫ്. എന്താ കുടിക്കാൻ എടുക്കേണ്ടത്? എന്റെ മോളുടെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല. നിങ്ങളുടെ മോന്റെ മനസ്സും എനിക്ക് കാണാൻ കഴിയാതെ പോയി. നിങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ആർക്കെങ്കിലും ഒരു വിഷമമുണ്ടായാൽ ഒരു കുടുംബം മുഴുവൻ ജീവൻ പണയം വെച്ച് കൂടെ നിൽക്കുക. കൊച്ചുകുട്ടികളെ പോലെ അവൾക്ക് വേണ്ടി ജീവനല്ല സാർ എന്തും കൊടുക്കും ഞങ്ങള്. അച്ഛാ മനസ്സാ കൺസീവ് ആയി. താങ്ക് യു മോളെ. കണ്ടില്ലേ സാർ നിങ്ങളുടെ മോള് വീട്ടിൽ വന്ന് കയറിയതിന്റെ ഐശ്വര്യം. ഇതിനപ്പുറം എന്ത് സന്തോഷം വേണ്ടേ? ചിറ്റപ്പാ ഇന്ന് നമ്മുടെ എല്ലാ എംപ്ലോയീസിനും വിളിച്ചു വരുത്ത്, എന്നിട്ട് എല്ലാവർക്കും ബോണസ് കൊടുത്തേക്ക്. പാർട്ടിയോ ഡാൻസോ എന്താണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്യാം. നമ്മുടെ വീട്ടിലെ സന്തോഷം എല്ലാവരെയും സന്തോഷമായി മാറട്ടെ. പിന്നെ മോളെ ഈ ഒറ്റ ദിവസം മാത്രം നീ ഒന്നും പറയരുത്. നീ പെർമിഷൻ തരണം. ഓക്കെ ആണല്ലോ? എൻജോയ്. Circle out, E for Dimblu, A to circuit to na edella perilu, nanunnu thottalu adende perilu. Hi message lu, time message lu, are po vilichalum pagalo ratriyo, innonnu nokkade fees onnu vaangade, odi naan ettaru doctor ude perilu. Aa phone ilende kandalum photo kandu vannalum naalu kaasu kondu vannu kandu. ജംപോ സ്റ്റൈലുണ്ട് നിങ്ങളിൽ ആരുണ്ട് റാംപോ അഴകിൻ ബോംബുണ്ട് ഐറ്റം സോങ് ഉണ്ട് നിങ്ങളിൽ ആരുണ്ട് കോംബോ on
മോളെ. അകത്തേക്ക് ആരും വരരുത് പ്ലീസ്. ഗഗൻ, അച്ഛനെന്തോ പറ്റിയെന്ന് പറഞ്ഞു, എവിടെ? ഓപ്പറേഷന് കേറ്റിയിരിക്കുക. ഓപ്പറേഷനോ? ഇത് എന്റെ ഹോസ്പിറ്റലാ, തീരുമാനിക്കേണ്ടത് ഞാനും. ഞാനറിയാതെ ഓപ്പറേഷൻ ചെയ്യുന്ന ആരാ? പോവല്ലേ, എന്തോ കുഴപ്പമുണ്ട് മോളെ, അങ്ങോട്ട് പോവല്ലേ. അച്ഛാ അച്ഛാ, what is this nuisance? Sorry. Sorry. Gagan! ദേ അച്ഛൻ, ഒരു നിമിഷം, ഒരു നിമിഷം. കൊല്ലു എന്ന് പറഞ്ഞല്ലോ, തന്ന
ചന്തയും ചേട്ടനും മോർച്ചറി ശവങ്ങളുടെ കൂടെ കിടക്കുന്നത് കണ്ടോ? ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. വീട്ടില്ല, കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല ബ്ലഡ് വരുത്തുന്നിന്റെ. എടാ മോനെ, അവളെ അവര് പിടിച്ചോണ്ട് പോയടാ. നിന്റെ മോളെ എന്റെ മരുമകളായി തന്നാൽ എന്റെ കുടുംബത്തിന്റെ അഭിമാനം ഉയരുമെന്ന് പറഞ്ഞതിന് ഒരുത്തിന് എച്ചിലാക്കിയവളെ അങ്ങോട്ട് അയച്ചിരിക്കുന്നു. എച്ചിലാക്കിയവനെ ഞാൻ വിളിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുപോയപ്പോഴും അവളെ വിളിച്ചു കൊണ്ടുപോകാനാണ് അവൻ വന്നതെന്നറിഞ്ഞിട്ട് അത് ഒളിച്ചു വെച്ച എന്റെ അഭിമാനത്തിന് വിലവേശി എന്നെ മോളെ കൊന്ന് ഞാൻ സംരക്ഷിച്ച കുടുംബത്തിന്റെ അഭിമാനം മരുമകളായ നീ നശിപ്പിച്ചു. എന്ത് ചെയ്യണം? എന്നെ ഡാഡിയെ കൊന്നിട്ട് ആ ഫാമിലിയെ വെറുതെ വിടണം പ്ലീസ്. എന്റെ അഭിമാനത്തിന് വില പറഞ്ഞ് അവർക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങി. അവന്റേത് പ്രതികാരം, ഏട്ടൻ അഭിമാനം, ഇവൾക്ക് പ്രേമവും. വിട്ടേ കേട്ട. ഇതുവരെ അവളെന്റെ മരുമകളായിരുന്നോണ്ടൊന്നും നോക്കാൻ പോലും ഞാൻ സമ്മതിച്ചിട്ടില്ല. എപ്പോ അവളെന്റെ അഭിമാനം നശിപ്പിച്ചോ അപ്പൊ മുതൽ അവളെന്റെ മരുമകളല്ലാതായി. തടുക്കാൻ ആരും വരില്ല. കൊല്ലവളെ. വേണ്ട, ഞാൻ പറയുന്ന കേക്ക്. അവളുടെ കണ്ണിന്ന് കണ്ണീര് വരാതെ നോക്കണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞത് ഞാൻ ചെയ്തിരിക്കും. ഇപ്പൊ നോക്കിക്കോ. എന്താ പറഞ്ഞേ? സ്നേഹിക്കുന്നത് തെറ്റാണെന്നോ? ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും വിഷമങ്ങൾ ഉണ്ടായാലും അതിനൊക്കെ പിടിച്ചു നിർത്താൻ സ്നേഹത്തിന് മാത്രമേ കഴിയൂ, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത്രയേറെ സ്നേഹിക്കുന്നത്.
ഞാൻ എന്റെ അമ്മ എത്ര സ്നേഹിക്കുന്നു, എന്റെ അച്ഛനെ എത്ര സ്നേഹിക്കുന്നു, എന്റെ ഏട്ടനെ എത്ര സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ ഞാൻ ഇവിടെ സ്നേഹിക്കുന്നത്. എന്റെ അമ്മയും അച്ഛനും ഏട്ടനും എവിടെ ആയിരുന്നാലും സുഖമായിരിക്കണമെന്ന് ഞാൻ എത്ര ആഗ്രഹിക്കുന്നു, അതുപോലെ ഇവിടെ എവിടെ ആയിരുന്നാലും മാരുടെ കൂടെ ആയിരുന്നാലും സുഖമായിരിക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചു, അതുപോലെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? ഇവൾ വിഷമിക്കരുത്, അതിനാ ഞാൻ വന്നത്. ധൈര്യമുള്ളവനുണ്ടെങ്കിൽ ഒന്ന് തൊട്ടു നോക്കണം. അതിനു മുമ്പ് നിന്നെ തീർക്കട്ടെ. പ്രേമോന്ന് വെച്ചാ ബോട്ടിൽ നിറച്ച ലിക്കർ അല്ല, ഹാർട്ട് ബീറ്റിലുള്ള പവർ. മദ്യപിച്ച രാവിലെ ഇറങ്ങിപ്പോകുന്ന ലഹരിയല്ലടാ സ്നേഹം, സ്റ്റാർട്ട് ചെയ്ത ഞരമ്പുകളിലൂടെ ഓടുന്ന ബ്ലഡ് ആണ്. സ്നേഹിക്കുന്ന പെണ്ണിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തവൻ ഒരിക്കലും ജീവിക്കാൻ അവകാശമില്ലടാ. തൊട്ടു നോക്കണം അവളെ, തൊട്ടു നോക്ക്. അഭിമാനം ജീവനെടുക്കും, സ്നേഹം ജീവൻ കൊടുക്കും, ഏതാ വലുത്? നീ വലിക്കുന്ന ശ്വാസവും അനുഭവിക്കുന്ന ജീവിതവും സംസാരത്തിലെ ഗൗരവവും അഹങ്കരിക്കുന്ന ഈ പവറും ഞാൻ തന്ന ഭിക്ഷയാ. എന്റെ സ്നേഹത്തിന്റെ പേരിൽ ഏതാ വലുത്? ഒരു പെണ്ണിന്റെ ജീവൻ എടുക്കാൻ വേണ്ടി സ്വന്തം മകനെ കൊന്ന ശത്രുവുമായി കൈകോർത്തൊരു മാന്യൻ അവിടെ തീർന്നില്ലടോ. ഇതാണോ തന്റെ അഭിമാനം? പോട. അവിടെ ഒന്നുമില്ല, നീ അങ്ങോട്ട് നോക്കു മോളെ. നിന്നെ കാണാൻ എല്ലാവരും വന്നിരിക്കുന്ന കണ്ടില്ലേ നീ? നോക്ക്. മോളെ, വെഡിങ് കാർഡില് എന്താ പേര് വെക്കേണ്ടത്? സ്വീറ്റിൻ തന്നെയാണോ? ഏത് പേരാ മോളെ വെക്കണ്ടേ? ഗംഗ. 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 ഗംഗ.